എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ സുന്ദരമായ ശരീരം നിനക്ക് വന്നത് ഇവിടെ നിന്നാ. അല്ലാഹു അല്ലദീ ഖലഖകും മിൻ ളഅഫ്, ഏറ്റവും വലിയ ബലഹീനതയിൽ നിന്നാ, ഏറ്റവും വലിയ ബലഹീനതയിൽ നിന്നാ ഒരാളുടെ സഹായമില്ലാതെ എണീറ്റ് നടക്കാൻ കഴിയില്ല. അവനവന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാ പെണ്ണുമായുടെ സഹായം വേണം. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താ? പിതാവിന്റെ മുതുകിൽ നിന്ന് കടന്നു വരുന്ന ഇന്ദ്രിയ തുള്ളികൾ പാതിരാത്രിയുടെ പകുത്ത തൈര് മാതാപിതാക്കൾ തമ്മിൽ കിടക്കുമ്പോ, അവര് തമ്മിൽ കിടക്കുമ്പോ പിതാവിന്റെ മുതുകിൽ നിന്ന് കടന്നു വരുന്ന ഇന്ദ്രിയ തുള്ളികളുണ്ടല്ലോ, അത് മാതാവിന്റെ അണ്ടത്തിൽ പോയിട്ട് ബീജങ്ങൾ ട്രാൻസ്മിഷൻ നടക്കുമ്പോ, അതിൽ നിന്ന് കോടാനക്കോട് ട്രാൻസ്മിഷൻ നടക്കുമ്പോ, ഒന്നിനു മാത്രം തെരഞ്ഞെടുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മരിച്ചെറിയ ഇന്ദ്രിയ തുള്ളിയെ തെരഞ്ഞെടുക്കുകയാ. ആ ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് രണ്ടു കണ്ണുള്ള കാതുള്ള കൈയുള്ള ആരടി പൊക്കമുള്ള എന്നെയും നിങ്ങളെയും പടക്കുക, 10-25 കിലോ തൂക്കമുള്ള ഈ സുന്ദരമായ ശരീരത്തെ അല്ലാഹു പടച്ചത് ഇവിടെ നിന്ന്, അത് പൊന്നുപ്പായുടെ മുതുകിൽ നിന്ന് കടന്നു വരുന്ന എത്രയോ ബീജത്തുള്ളികൾ കാണാ. ബീജത്തുള്ളികളിൽ നിന്ന് വെറും ഒരു തുള്ളിയിൽ നിന്ന്, ഒരൊറ്റ തുള്ളിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും പടക്കുക. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് എന്താ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സഹോദര, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഏറ്റവും ചെറിയ ബലഹീനതയിൽ നിന്ന് നിന്നെ പടക്കുമ്പോ ഈ ജീവിതത്തിലൂടെ 9 മാസം 9 ദിവസം 9 മണിക്കൂർ നിന്നെ ഗർഭം ചുമക്കുമ്പോ ഇന്ന് നിന്റെ മുഖത്ത് കാണുന്ന വായിലൂടെ നിനക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, നിന്റെ ഉമ്മായുടെ ഗർഭപാത്രത്തിന്റെ ഭിത്തിക്ക് കാല് കെട്ടിടടിച്ച് കൈയിട്ടടിച്ചുകൊണ്ട് അലറി വിളിച്ച് കരയുമ്പോഴും ഒരാളെ പോലും കേൾക്കില്ല. ആ പൊന്നുമ്മായുടെ ഔദാര്യം കൊണ്ട് ആ പൊന്നുമോനെ നീ കടന്നു വരിക, ഈ ഭൂമിയിലേക്ക് കടന്നു വരിക. കോട്ടയം ജില്ലയിലെ 12 നില ഹോസ്പിറ്റലിന്റെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ജനിച്ചത് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞതിന്റെ പേര് ആ പെൺകുഞ്ഞിനെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദര കോൺക്രീറ്റ് സൗധത്തിന്റെ മുകളിലേക്ക് തലയടിച്ച് ചിന്ന ഭിന്നമായി ചിതറിത്തെറിച്ചുകൊണ്ട് ജനിച്ച ഉടനെ മരണത്തിലേക്ക് കടന്നുപോയ പിഞ്ചു ബാലത്തെ കുറിച്ച് പറയുമ്പോ, ഓ ബാലത്തിന് പ്രസവം കൊടുത്ത ഉമ്മമാരില്ലാത്തത് കൊണ്ടാ ഈ സുന്ദരമായ സദസ്സിൽ ഏറ്റവും വലിയ ഔദാര്യത്തിന്റെ ഉടമകളായ നമ്മുടെ മാതാപിതാക്കളുടെ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ കടന്നു വരിക. അല്ലാഹു പറയുകയാ ആനന്ദത്തിന്റെ മലയാളത്തിന്റെ കവിപാടിയതെന്താ? കുഞ്ചി കുഞ്ചി നടന്നിടും രണ്ടേ കാല്, കുഞ്ചി കുഞ്ചി നടന്നിടും നാലേ കാല്, കുഞ്ചം വിട്ടാ രണ്ടേ കാല്, അടിയാടി നടന്നിടും മൂന്നേ കാല്, ആട്ടം വിട്ടാൽ ആറേ കാല്. മാരടത്തിൽ നമ്മളെ വെച്ചിട്ട് കുഞ്ചി കുഞ്ചി നടക്കുന്ന ഒരു പ്രായമുണ്ടായിരുന്നു. ഒരു പായ വിരിച്ചിട്ടതിൽ നമ്മളെ കിടത്തുമ്പോ ആദ്യം നമ്മുടെ മുട്ടുകുത്തിയിട്ടുള്ള നടത്തമാ പറയുക, കുഞ്ചി കുഞ്ചി നടന്നിടും നാലേ കാല്, നാല് കാലിൽ തുടങ്ങിയ ജീവിതമാ എത്രത്തോളമാ ബലഹീനത എന്നറിയുമോ? ഏറ്റവും വലിയ രാജകൊട്ടാരത്തിന്റെ ടെറസിന്റെ മധ്യഭാഗത്ത് നമ്മൾ ജീവിക്കുമ്പോ ആധുനികതയുടെ ന്യൂ ജനറേഷന്റെ വിവാഹം എങ്ങനെയാ? വിവാഹം കഴിഞ്ഞിട്ട് ആദ്യ രാത്രി ഭർത്താവിനോട് ഭാര്യക്ക് കൊടുക്കാനുള്ള വസിയത്ത് ഏതാ? പ്രിയപ്പെട്ട ഇക്കാ, എനിക്ക് ഒരുപാട് പണം തന്നിട്ടുണ്ട്, എത്രയോ പൊന്നും പണവും കിട്ടിട്ടുണ്ട്, അത് നാളെ തന്നെ കൊണ്ടുപോയി ബാങ്കിൽ പണയം വെക്കണം, എന്നിട്ട് പൈസ എടുത്തിട്ട് നമുക്കുടനെ ഒരു ഫ്ലാറ്റ് വാങ്ങണം, അല്ലെങ്കിൽ ഒരു വില്ലയിൽ ഒരു വീട് വാങ്ങണം, ആ വീടിന്റെ സെന്ററിൽ നമ്മുടെ ഒരു പൊന്നുമോനെ തൊട്ടിലാട്ട് കിടത്തുറക്കി ആ പൊന്നുമോനെ വളരെ സുന്ദരമായി വളർത്തണമെന്ന ഏറ്റവും വലിയ നൂതന ഫാമിലിയുടെ അർത്ഥവുമറ്റ ശിരസിന്റെ കൈമാറ്റം നടക്കുമ്പോ ആ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയുള്ള അശ്ലീലതയിലേക്ക് കടന്നു പോകുമ്പോ വലിയ രാജകൊട്ടാരത്തിന്റെ മധ്യഭാഗത്ത് ഒരു പായ വിരിച്ചിട്ട് ചെറിയ പൊന്നുമോനെ കിടത്തുമ്പോ ആ പൊന്നുമോനന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് അങ്ങകലെ വിദൂരതയിലുള്ള ആ ഫ്ലാറ്റിന്റെ വിദൂരതയിലുള്ള കിച്ചണിൽ പോയിട്ട് ഉമ്മ ജോലി ചെയ്യുമ്പോ ആ വിരിച്ച
കൊടുത്ത പുതപ്പിലൂടെ കയറി കറങ്ങി 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 കുഞ്ഞുമോനെ തിരിഞ്ഞു പറയുമ്പോ വലത്തെ ഭാഗത്തേക്കും ഇടത്തെ ഭാഗത്തേക്കും മാറി മാറി തിരിഞ്ഞു പറയുമ്പോ ആ കിടത്തിയ തുണിഭാഗമെങ്ങാനും ആ ചെറിയ പൊന്നുമോനെ പോവുകം മൂടിയ ആ പൊന്നുമോനറിയില്ല ഈ വസ്ത്രം എന്റെ മൂക്കിൽ വന്ന് മൂടിക്കഴിഞ്ഞ എന്റെ മുഖത്ത് വന്ന് മൂടിയ എനിക്ക് ശ്വാസം കിട്ടില്ല എനിക്ക് ശ്വാസം കിട്ടാതിരുന്നാലാ മരിച്ചു പോകുമെന്നറിയില്ല കുട്ടിക്കത് സ്വന്തം മാറ്റിയെടുക്കാൻ കഴിയില്ല അവസാന കിച്ചലിൽ നിന്ന് മാതാവ് വന്ന് ആ പൊന്നുമോനെ മുഖത്ത് കിടക്കുന്ന വസ്ത്രം മാറ്റി കൊടുത്താലല്ലാതെ ആ പൊന്നുമോന് ജീവിതത്തിലേക്ക് കടന്നു വരാൻ കഴിയില്ല അത്രത്തോളം വരുന്ന ബലഹീനതയിൽ നിന്നാ നമ്മൾ കടന്നു വരിക അല്ല പറയുകയാലമിമ്പാതിലോഫനക്കുവാലമിമ്പാതിലോഫനക്കുവാലഹീനതകൾക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് പവർ തന്നു അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് ഏറ്റവും ശക്തി തന്നു നിന്റെ കാലിന്റെ അടിയിലുള്ള മണ്ണ് ഒരാളുടെ അഭിപ്രായത്തിനനുസരിച്ച് ഇളകാതെ അവനവന്റെ സ്വയ തീരുമാനത്തിന്റെ മുകളിൽ അടിയുറച്ചു നിൽക്കാനുള്ള ഏറ്റവും നല്ല ത്രാണയുടെ പായം നിനക്ക് വന്നു അതും കഴിഞ്ഞു 10, 40, 45 വയസ്സാകുമ്പോ എല്ലാം കഴിഞ്ഞിട്ട് മൂന്നാമത് വരുന്ന ലോകമേതാ ചുമ്മ ജാലമിമ്പാത് കൂവത്തിന് ദോഫം വശൈബാ ഏറ്റവും നല്ല ശക്തിക്ക് ശേഷം കടന്നു വരുന്ന കാലമേതാ അത് ദോഫം വശൈബാ ഏറ്റവും നല്ല പണ്ടാമത്തെ ബലഹീനതയാ രണ്ടാമത്തെ ബലഹീനത ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതെന്താ മഹാനബറുകൾ പറയുകയാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആൻ പറഞ്ഞ സൂറത്തു റൂമിലൂടെ ഈ സുന്ദരമായ ആയത്ത് പറയുമ്പോ ആ ആയത്തിന്റെ ഘടനക്കനുസരിച്ച് മഹാനബറുകൾ പറയുകയാ ഒരു യുവാവിന്റെ ജീവിതം ഒരു മനുഷ്യന്റെ ജീവിതം അത് രണ്ട് ബലഹീനകൾക്കിടയിലാ ആ രണ്ട് ബലഹീനതകൾക്കിടയിൽ കിട്ടുന്ന ഒരു അല്പ നേരത്താ അവരവന്റെ സ്വന്തം അഭിപ്രായ നിലപാടുകൾ എടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല പവർ ലഭിക്കുന്ന ഒരു കാലമുണ്ടല്ലോ അഥവാ യുവത്വത്തിന്റെ പളപളപ്പിലൂടെ കടന്നു പോകുന്ന ഒരു കാലമുണ്ടല്ലോ ആ കാലമാണ് അവനക്ക് ഏറ്റവും വലിയ ഉത്തമമെന്ന് അതാണ് അവന്റെ യുവത്വത്തിന്റെ കാലഘട്ടമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉയരട്ടെ സലാത്തു ഉയരട്ടെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാ അല്ലാഹുവേ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ദിവസം ഒരു ചെറിയ കുഞ്ഞുമോനും വല്യപ്പയ്യ ഒരു കസേരുന്നു വീട്ടിൻ്റെ മുറ്റത്തിങ്ങനെ ഇരിക്കുക വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ഒരു ചെറിയ മോനും ഒരു വല്യപ്പയ്യും ഇരിക്കുന്നുണ്ട് ഈ മോന് വല്യപ്പയോട് പറഞ്ഞു ഞാനെന്നും പായയിൽ മൂത്രയ്ക്കാറുണ്ട് അപ്പോൾ വല്യപ്പയ്യും പറഞ്ഞു ഞാനും അങ്ങനെ തന്നെയാണ് കിടക്കുന്ന പായയിൽ മൂത്രയ്ക്കാറുണ്ട് പിന്നെ ചെറിയ മോൻ പറഞ്ഞു എൻ്റെ തൊള്ളയിൽ യാതൊരുവിധ പല്ലുമില്ല അപ്പോൾ വല്യപ്പയ്യും പറഞ്ഞു എൻ്റെ വായും അങ്ങനെ തന്നെയാണ് എൻ്റെ തൊള്ളയും അങ്ങനെ തന്നെയാണ് തൊള്ളയിൽ പല്ലില്ല മൂന്നാമതായിട്ട് ഈ കുട്ടി പറഞ്ഞു എനിക്ക് സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാൻ അറിയില്ല ആരെങ്കിലുമൊക്കെ വന്ന് വിളമ്പി തരണം ആ സമയത്ത് വല്യപ്പ പറഞ്ഞു ഞാനും അങ്ങനെ തന്നെയാണ് എനിക്കും ആരെങ്കിലും വല്ലതും വായിലേക്ക് വെച്ച് തന്നാലല്ലാതെ ഭക്ഷിക്കാൻ കഴിയില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയാണ് തുടക്കവും ഒടുക്കവും രണ്ടും ബലഹീനതയിലാണ് അതിൻ്റെ ഇടയിലുള്ള ജീവിതമാണ് യുവത്വം എന്ന് പറയുന്ന ഈ യുവത്വം എന്ന് പറയുന്ന അവനവന്റെ ആസ്വാദകരമായ ജീവിതം അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ ജീവിതം മൂന്ന് ഗഡുവാണ് ഒന്നാമത്തത് നമ്മുടെ കുട്ടിക്കാലം അതിൻ്റെ സെൻറ്ററിലുള്ളതാണ് അത് കഴിഞ്ഞു വരുന്നതാണ് യുവത്വകാലം ലാസ്റ്റ് അവസാനത്തത് വാർദ്ധക്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് മൂന്ന് തരത്തിലുള്ള പരീക്ഷണമാണ് ഇത് മൂന്ന് തരത്തിലുള്ള പരീക്ഷണമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ
കുട്ടിക്കാലം ആകുമ്പോൾ മാതാപിതാക്കൾക്കുള്ള പരീക്ഷണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രത്തോളം ആ കുഞ്ഞുമോനെ മാതാപിതാക്കൾ പരിഗണിക്കുന്നുണ്ടോ, സ്നേഹിക്കുന്നുണ്ടോ, എത്രത്തോളം ആ കുഞ്ഞുമോനെ നല്ല നിലക്ക് വളർത്തുന്നുണ്ടോ, അത് ഒരു പരീക്ഷണമാണ്. പിന്നെ വാർദ്ധക്യം. വാർദ്ധക്യം എത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ ഇയാൾക്ക് ജനിച്ച മക്കൾ, ആ മക്കൾക്കുള്ള പരീക്ഷണമാണ് ഇയാളുടെ വാർദ്ധക്യം. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തമ്മിൽ ബന്ധിച്ച് കിടക്കുന്ന രണ്ട് പരീക്ഷണങ്ങളാണ്. അല്ലാഹു വിജയം നൽകുമാറാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതആല വിജയം നൽകുമാറാകട്ടെ. അതിൻ്റെ ഇടയിലുള്ള ഒരു ജീവിതമാണ് യുവത്വ കാലഘട്ടം. ആ യുവത്വ കാലഘട്ടമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും നല്ല കാലം. ഇൻഷാ അല്ലാ പറയാം, അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു എല്ലാം മനസ്സിലാക്കാനും യഥാർത്ഥ യൗവനത്തെ തിരിച്ചറിയാനും ആ യൗവനത്തിലൂടെ നാളെ പരലോകത്തേക്ക് കടന്നു ചെല്ലാനും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സുവലോക സ്വർഗത്തിൽ കടക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഉറപ്പാണ്. രണ്ട് കാര്യങ്ങൾ നമുക്ക് ഉറപ്പാണ്. ഒന്ന് പറ. ഒന്നാമത്തെ കാര്യം ഏതാ? ഉറപ്പുള്ളൊരു കാര്യം ഏതാ? ഇന്നത്തെ വാദം അവസാനിക്കുന്നില്ലേ? അതോ നാളെ നേരം വിളിക്കുന്ന കല്യാണം? എന്താ മോനെ ഇത്? മുട്ടയെന്ന് വിരിയുന്നേ ഉള്ളു. ജീവിതത്തിൽ നമുക്ക് ഉറപ്പുള്ള രണ്ട് കാര്യം, ഒന്നാമത്തത് മരണം. ഒന്നാമത്തത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം. രണ്ടാമത്തത് ഇപ്പോഴൊന്നും മരിക്കാൻ സാധ്യതയില്ല. ഇപ്പൊ വയസ്സ് 18 ആയിട്ടുള്ളു. ഇൻഷാ അല്ലാ ഒരു 40, 45, 60 ഒക്കെ വയസ്സാകുമ്പോഴേ മരിക്കുള്ളൂ എന്നുള്ളൊരു ബോധം ഇല്ലേ? അങ്ങനെ ഒരു ബോധമല്ലേ? അത് നമ്മുടെ തലയാട്ടിയിട്ട് പറയും ഇല്ല എന്ന്. പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ ഒരു ബോധത്തിലൂടെയാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഇവിടെയല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് നാളെ പരലോകത്താണ്. ഇൻഷാ അല്ലാ മുഴുവൻ കടങ്ങളും വീട്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാതൊരുവിധ ബാധ്യതയും വെക്കാതെ ഇവിടെ നിന്നും മരിച്ചു പോകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാട്ടെ. മറ്റൊരാൾക്കൊരു ബാധ്യതയും വെക്കാതെ മരിച്ചു പോകണമെന്ന് ആഗ്രഹമുള്ളവർ കൈപൊക്കി. ഇൻഷാ അല്ലാ ആഗ്രഹമുള്ളവർ കൈപൊക്ക്. ഇൻഷാല്ലാ ആത്മാർത്ഥമായിട്ട് പൊക്കിയാൽ അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പൊക്കി കഴിഞ്ഞാൽ ഉടനെ താഴ്ത്തണം ഇൻഷാല്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് വെറുതെ പറയല്ല. തത്തനസ്സരു അലൈഹിമുൽ മലായിക്ക, മലായിക്കത്ത് വട്ടമിട്ട് പറക്കുന്ന സദസ്സാണ്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ കൈപൊക്കാൻ പറയും. അതുകൊണ്ട് വളരെ ഉഷാറായിട്ട് കൈപൊക്കണം. കാരണം ആത്മാർത്ഥതയോടെ പറയുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മലായിക്കത്ത് ഉടനെ ചെന്ന് പറയും, പടച്ചോനെ ഒരാൾ സ്വർഗം ചോദിക്കുന്നുണ്ട്, അയാൾ ഇങ്ങനെയൊക്കെ മരിക്കണമെന്ന് ഇവിടെ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പടച്ചോൻ പറയുന്ന അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന്. അള്ളാഹു അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ബാധ്യത പോലും ബാക്കി വെക്കാതെ അവസാനം നല്ല മരണം കാഴ്ചവെച്ചിട്ട് ഇൻഷാ അല്ലാ ഖബറിലേക്കൊരു കൂട്ടുകാരൻ, ആ ഖബറിലേക്കൊരു കൂട്ടുകാരനെയും വെച്ച് ആ കൂട്ടുകാരൻ വഴി മുൻകർ നക്കീറിന്റെ ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെട്ട്, ഖബറിന്റെ ആദാവിൽ നിന്നും രക്ഷപ്പെട്ട് അവസാന പരലോകത്ത് നമ്മൾ ചെല്ലുമ്പോ ആ ഹിസാബ് നടത്തുമ്പോ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മീസാൻ നടത്തുമ്പോ ആ തൂക്കുന്ന സമയത്ത് ഹസനാത്തിന്റെ കൊട്ടയിൽ വന്നിരിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട്. ഹസനാത്തിന്റെ കൊട്ടയിൽ വന്നിരുന്ന ആ കൂട്ടുകാരൻ ഹസനാത്തിന്റെ കൊട്ടക്കൊരു തൂക്കം കൊടുക്കും. അവസാനം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങി നമുക്ക് സുവലോക സ്വർഗം തരുന്ന ഒരു കൂട്ടുകാരനുണ്ട്. ഞാൻ ഇൻഷാ അല്ലാ പറയാം, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് എനിക്ക് നിങ്ങൾക്ക് തരാൻ കഴിയുന്ന ഒരു സമ്മാനമാണിത്. അത് പറഞ്ഞുതരട്ടെ. ഇൻഷാല്ലാ ജീവിതത്തിൽ ചെയ്യൂലേ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ അവസാനം ഞാൻ ആ സമ്മാനം തരും. ഇടയിൽ വെച്ച് നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് സമ്മാനം തരാൻ കഴിയൂല. അതുകൊണ്ട് ഇൻഷാല്ലാ അവസാനം അത് വാങ്ങിയിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
ഞാൻ പറഞ്ഞത് ആ സമ്മാനത്തിന്റെ ആഖിറത്തിന്റെ പ്രത്യേകതയാണ്. ഇൻഷാല്ലാ അത് നിങ്ങൾ ദുനിയാവിൽ നിന്ന് എന്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടന്ന ബിസിനസ്സിൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് കോടാന കോടി അഭിവൃദ്ധി ഉണ്ടാകും ഉറപ്പാ. ഏത് മേഖലയിൽ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിലും പൈസക്ക് ഒരു കുറവുണ്ടാവൂല, നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇൻഷാല്ലാ ആ സമ്മാനം നിങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരായി ജീവിതത്തിന്റെ തുടക്കത്തെയും ഒടുക്കത്തെയും നമുക്ക് ഒരേ ഒരു തൂണിലൂടെയാ പറയാൻ കഴിയുക. അതേതാ തൂണെന്നറിയുമോ? അത് നിറയൗവനത്തിന്റെ പ്രതീകമായ യുവത്വത്തെ കുറിച്ച് പറയുമ്പോ ആ യുവത്വമെന്ന് ഏറ്റവും വലിയൊരു നെടുംതൂണുണ്ടല്ലോ, ആ നെടുംതൂണാണ് ജീവിതത്തിന്റെ തുടക്കവും ഒടുക്കവും. ഈ ജീവിതത്തിന്റെ തുടക്കത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നത് യുവത്വത്തിലേക്കാ. ആ യുവത്വത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ അവിടെ മുതലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാളുടെ ഒരു മനുഷ്യന്റെ എല്ലാ അമലുകളും അവനക്ക് വേണ്ടി എഴുതാൻ തുടങ്ങുക. അവനവന് ജീവിതത്തിൽ ചെയ്യുന്ന തിന്മകൾ, ആ തിന്മകൾ മുഴുവനും അവനവന്റേതായി പരിഗണിക്കുന്നത് എപ്പോഴാ? അവനവന്റെ യൗവനത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴാ. എന്നാ ജീവിതത്തിലുള്ള തിന്മകൾ മുഴുവനും പ്രായാധിക്യത്തിന്റെ പേര് പൊറുക്കപ്പെടുന്നത് എപ്പോഴാ? അത് യൗവനമെന്ന കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ വിരമിക്കുമ്പോഴാ. അതുകൊണ്ട് സഹോദരാ സഹോദരാ, ഈ യുവത്വം എന്ന് പറയുന്നത് ചില്ലറയല്ല. ഈജിപ്ഷ്യൻ നാഗരികതയെ കുറിച്ച് പഠിക്കുമ്പോ, മെസൊപ്പൊട്ടേമിയൻ നാഗരികതയെ കുറിച്ച് പഠിക്കുമ്പോ, ലോകത്തിന്റെ നാനാ ദിക്കുകളിലുള്ള സർവ്വവിധ നഗരങ്ങളെ കുറിച്ച് പഠിക്കുമ്പോ, ടോക്കിയോയെ കുറിച്ച് പഠിക്കുമ്പോ, അമേരിക്കയിലെ ന്യൂയോർക്കിനെ കുറിച്ച് പഠിക്കുമ്പോ, എന്തിനേറെ പറയണ സൗദി അറേബ്യയെ കുറിച്ച് പഠിക്കുമ്പോ, ആ സൗദി അറേബ്യക്ക് പിന്നെ ലോകത്തിന്റെ ഏറ്റവും വലിയ നഗരങ്ങൾക്ക് പിന്നിൽ, ലോകത്തിന്റെ എല്ലാ അത്ഭുത സ്തംഭങ്ങൾക്ക് പിന്നിലും എല്ലാം കൈയുയർത്തിയതാണെന്നറിയുമോ? അത് യുവാക്കളാ. ഏറ്റവും വലിയ പാരമ്പര്യമുള്ള രാഷ്ട്രീയ സംഘടനകളെന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഒരുപാട് മുത്തശ്ശിമാരായ എത്രയോ രാഷ്ട്രീയ സംഘടനകളെ കാണാ. 1930 കാലം മുതൽ ബംഗാള മുതൽ ലോകത്തിന്റെ നാനാ ദിക്കുകളിലേക്ക് കടന്നു ചെന്ന് അവരുടെ അജണ്ടകൾ പറഞ്ഞ് വോട്ട് വാങ്ങിയിട്ട് കബളിപ്പിച്ച, അല്ലാ ലോകത്തിന്റെ മുമ്പിൽ വാഗ്ദാനം നടത്തി കൊടുത്ത എത്രയോ സംഘടനകളെ കാണാ. ആ സംഘടനയൊക്കെ വളർത്തിയതാരാ? അത് നിറയൗവനത്തിന്റെ പ്രതീകത്തിലൂടെ കടന്നുപോയ എത്രയോ യുവാക്കളാ. എന്തിലേറെ പറയണം എന്റെ പ്രിയപ്പെട്ട സഹോദരാ. ഇസ്ലാം എന്ന സുന്ദരമായ ദീനുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിൽ വിശ്വസിക്കാതെ ബഹുദൈവാരാധനയിലൂടെ കടന്നു പോയപ്പോ ആ ബഹുദൈവാരാധനയുടെ കോട്ടകൊത്തളങ്ങൾ തകർത്ത് ഇസ്ലാം എന്ന സുന്ദരമായ ദീനിനെ പരിചയപ്പെടുത്തിയതാരാ? അത് യുവാക്കളാണ് യുവാക്കളാ, അത് യുവാക്കളാണ് യുവാക്കളാ. ആസറന്ന തന്റെ പിതാവ് ബിംബങ്ങളെ വിൽക്കുമ്പോ ആ ബിംബങ്ങളെ വിറ്റുകൊണ്ട് ജനസമൂഹത്തിന്റെ ഇടയിൽ ഏറ്റവും വലിയ ബിംബാരാധനകൾ വർദ്ധിക്കുമ്പോ, ഒരുപാട് ബിംബാരാധനകൾ വർദ്ധിപ്പിക്കുമ്പോ ആ ബിംബങ്ങൾ മുഴുവൻ നാട്ടിവെച്ച ഒരു പ്രത്യേക ശില തന്നെ ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക റൂം തന്നെ ഉണ്ടായിരുന്നു. നഗരത്തിൽ മേള നടക്കുമ്പോ, ആഘോഷത്തിന്റെ വെടിക്കെട്ട് പൂരങ്ങൾ നടക്കുമ്പോ ആസറ വിളിച്ചു, ഇബ്രാഹിമേ കടന്നു വരിക, ഇബ്രാഹിമേ പൂരം കാണാ പോരണോ. രോഗിയാണ് രോഗിയാ, എന്റെ വാപ്പാന രോഗിയാ, എനിക്ക് കടന്നു വരാൻ കഴിയില്ല, എനിക്ക് പൂരത്തിന് വരാൻ കഴിയില്ല. അവസാനം തന്റെ വീട്ടിലുള്ള ഗ്രാമത്തിലുള്ള എല്ലാവരും പൂരം കാണാൻ പോയപ്പോ ഒരു മടുവും എടുത്തിട്ട് നഗരത്തിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ബിംബാലയത്തിൽ നിന്നുള്ള എല്ലാ ബിംബങ്ങളെയും തച്ചുടച്ച് അവസാനമാ ബിംബങ്ങളുടെ നേതാവിന്റെ കടുത്തിൽ കോടാല് കൊണ്ടുപോയി വെച്ച് ബഹുദൈവാരാധനയുടെ കോട്ടകുത്തലങ്ങൾ തകർത്ത് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയതാരാ? അത് യുവാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസലാം.
ഇതു വെറുതെ പറയുകയല്ല. സൂറത്തുൽ അംബിയാഇന്റെ 60-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞതെന്താ? ഗ്രാമത്തിൽ നിന്ന് നഗരത്തിൽ നിന്ന് ആഘോഷം കടിഞ്ഞ് എല്ലാ ആളുകളും തിരിച്ചു വന്നപ്പോ അവരുടെ ബിംബങ്ങൾ മുഴുവനും നാട്ടിവെച്ച റൂമിലേക്ക് കടന്നുപോയപ്പോ എല്ലാ ബിംബങ്ങളും മുഖം കുത്തി വീണിരിക്കുകയാ. നാട്ടിൽ വല്ലാത്ത സംസാരം നടന്നു. ഈ ബിംബങ്ങൾ മുഴുവനും തച്ചുടച്ചതാരാ? ഇതിനെ എല്ലാം ശരിപ്പെടുത്തിയതാരാ? ആ സമയത്ത് അവര് തന്നെ പറഞ്ഞു, അതൊരു യുവാവാണ്, ആണത്തമുള്ള യുവാവാണെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ യുവാവാണെന്നറിയുമോ? അത് സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസലാം നമ്മുടെ ധിക്കാരിയായ രാജാവിന്റെ തൽകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോ കുല്യാനാർക്കൂനി ഭർദ വസലാമ അലാ ഇബ്രാഹിം. ഏകനായ പടച്ച തമ്പുരാന്റെ ദിവ്യവിശ്വാസത്തിലേക്ക് കാലെടുത്തു വച്ച അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സുന്ദരമായ ദീനിനെ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ ആ ദീനിന് ജനസമൂഹത്തിന്റെ മുമ്പിൽ എല്ലാ തുറന്നു കാണിച്ചു കൊടുത്ത് പരസ്യമായി പ്രഖ്യാപിച്ചതാരാ? അത് യുവാക്കളാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, 40-ാമത്തെ വയസ്സിൽ പ്രവാചകന് നുബുവത്ത് ലഭിക്കുമ്പോ ആ നുബുവത്തിന്റെ സന്ദേശമായി ജബല ബി ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ വന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെല്ലാം വിളിച്ച് വരുത്തിയിട്ട് തന്റെ ഗോത്ര വിഭാഗത്തെ മുഴുവനും വിളിച്ച് ഈ കാണുന്ന മലകൾക്ക് പുറത്തു നിന്നൊരു ശത്രു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുമോ എന്ന് പറഞ്ഞപ്പോ നബിയെ അങ്ങ് അമീന, മുഹമ്മദേ നീ അമീന, നീ സത്യസന്ധനാ, നീ പറഞ്ഞാൽ എങ്ങനെയാ ഞങ്ങളെ വിശ്വസിക്കാതിരിക്കുക? അങ്ങനെ പറഞ്ഞ് ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയപ്പോ എല്ലാവരുടെയും മുഖം മാറി. എല്ലാവരും ഏറ്റവും വലിയ ആക്രമത്തിന്റെ അടിച്ചുനാട്ടങ്ങൾ നടത്തിയപ്പോ അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഇസ്ലാമിനെ ശക്തിപ്പെടുത്താൻ ആ ഇസ്ലാമിലേക്ക് വിശ്വാസത്തോടുകൂടി കടന്നു വന്നതാരാ? അത് സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 38-ാമത്തെ വയസ്സിലാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിറയൗവനത്തിന്റെ പ്രതീകമായിരിക്കയാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരിക. ഏതാണ്ട് 30 വയസ്സ് പ്രായമുള്ളപ്പോഴാ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് ഉകാല അടിമച്ചന്തയിൽ എത്രയോ ആളുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോ അവരുടെ കഴുത്ത് വെട്ടിയിട്ട് തന്റെ വാളിന് മൂർച്ചയുണ്ടോ എന്ന് നോക്കിയിരുന്ന, ഒരു കാലത്ത് തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ കരച്ചിൽ പോലും നിർത്തിയിരുന്ന സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ദാറുൽ ഇഖാമത്ത് ഇസ്ലാമിന്റെ രഹസ്യ പ്രബോധനം മുറിയിൽ നിന്നും ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ട പരസ്യ പ്രബോധനത്തിലേക്ക് ഇസ്ലാമിനെ കടത്തി വിട്ടതാണെന്നറിയുമോ? അത് സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 3-ാമതായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഇസ്ലാമിലേക്ക് 4-ാമതായി കടന്നു വന്ന ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 3-ാമത്തെ ഖലീഫ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ലോകത്തിന്റെ നാനാ ദിക്കുകളിലേക്ക് സമ്പാദ്യം ശേഖരിക്കാ. മക്കയിലെ കുറൈശികൾക്ക് ഒരു പ്രമുഖ്യമുണ്ടായിരുന്നു. ആ കുറൈശികൾക്കിടയിൽ ഒരാൾ നേതാവാകുന്നത് എങ്ങനെയാണെന്നറിയുമോ? എത്രത്തോളം കച്ചവടം നടത്തിയിട്ട് സമ്പാദ്യം ഉണ്ടാക്കിയിട്ടുണ്ടോ ആ സമ്പാദ്യത്തിനനുസരിച്ച് ആളെ നേതാവാക്കിയിരുന്ന ഒരു കുലജാതി വിഭാഗത്തിന്റെ ഉടമകളായിരുന്ന കുറൈശി സമൂഹത്തിന്റെ ഇടയിലേക്ക് ശ്യാമടക്കമുള്ള മിശ്രടക്കമുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കച്ചവടവുമായി പോയിട്ട് ഒരുപാട് ലാഭം കൊയ്തു വന്ന അവിടെയുള്ള സംസ്കാരങ്ങൾ മുഴുവനും വിരൽ വിളിച്ച് പഠിച്ചെടുത്ത സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നത് എപ്പോഴാണെന്നറിയുമോ? അതവിടുത്തെ 34-ാമത്തെ വയസ്സിലാ. അതവിടുത്തെ 34-ാമത്തെ വയസ്സിലാ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇസ്ലാമിന് വേണ്ടിയിട്ട് നാടും വീടും വിട്ടിറങ്ങിയ
ഒരുപറ്റം ചെറുപ്പക്കാരെ കുറിച്ച് പറഞ്ഞത് എന്താ? ഇന്നഹുമ ഫിദിയ, ഇന്നഹുമ ഫിദിയ, ഇന്നഹുമ ഫിദിയ. അവർ യുവാക്കളാണ്, യുവാക്കളാ, അവർക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ. അവർ യുവാക്കളാണ്. അല്ലാഹുവിന്റെ ഖുർആനിൽ രണ്ടിടത്താണ് അന്താക്കിയ എന്ന് പറയുന്ന, ആന്റിനോക്കിയ എന്ന് പറയുന്ന പ്രദേശത്തെ പരിചയപ്പെടുത്തുകയാ. അന്താക്കിയ എന്ന പ്രദേശത്തെ രണ്ട് സ്ഥലത്താ ഖുർആൻ പറയുക. ഒന്നാമത്തെ സ്ഥലമേതാ? അത് ദജ്ജാൽ ഇറങ്ങി വരുന്ന സ്ഥലമാണ് അന്താക്കിയ. രണ്ടാമത്തെ അന്താക്കിയേതാ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ അദ്ധ്യായം അന്താക്കിയേതാ? അതെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ആ അന്താക്കിയ എന്ന പ്രദേശത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് ആ നാട്ടിലെ ആളുകൾ മുഴുവനും വിളിച്ചു വരുത്തിയിട്ട് ബനൂ ഇസ്രായേലിന്റെ മുകളിൽ കാഴ്ച വെട്ടി വെച്ച് ഫിറോൻ പറഞ്ഞതുപോലെ ഞാനാണ് ഏറ്റവും വലിയ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ, ഇല്ല, അല്ലാഹുവാണ് ഏറ്റവും വലിയ റബ്ബ്, ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് മാമലകൾക്ക് മുകളിലേക്ക് കയറിപ്പോയി. അവസാനം ഗുഹാനിവാസികൾ എന്ന് ഖുർആൻ പറഞ്ഞ അസ്ഹാബുൽ കഹ്ഫ് എന്ന ഗുഹാനിവാസികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താ? ഇന്നഹുമ ഫിദിയ, ഇന്നഹുമ ഫിദിയ, ഇന്നഹുമ ഫിദിയ. ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവർ യുവാക്കളാണ്, അവര് മരണത്തെ മറക്കാത്ത യുവാക്കളാ. അല്ലാഹു ദീനിലേക്ക് കടന്നു വന്നു. എന്റെ കാരണം എന്നറിയുമോ? അവരുടെ മനസ്സിൽ എപ്പോഴും ലോകത്ത് നിന്ന് മരിച്ചു പോകുമെന്ന ചിന്തയാ, എപ്പോഴും മരിച്ചു പോകുമെന്ന ചിന്തയാ. നാളെ പരലോകത്തേക്കുള്ള മുതൽ കൂട്ടുണ്ടാക്കാൻ, ആ പരലോകത്ത് വിളയെടുക്കാൻ വേണ്ടി കൃഷി പണിയുന്നവരാ. അതുകൊണ്ടാണ് ഖുർആൻ പറയുക, ആമനു ബിറബ്ബിഹിം, പടച്ചറപ്പിനെ കൊണ്ട് വിശ്വസിച്ച യുവാക്കളാ. ഉസിദിനാഹും ഹുദാ, അവർക്ക് അല്ലാഹു സന്മാർഗത്തെ തുടർന്നു കൊടുത്തിട്ടുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. ആ ഖുർആൻ പറഞ്ഞ, ആ ഖുർആൻ പറഞ്ഞ വാക്യത്തിന് പിന്നെ ഒരു മാറ്റമില്ല. അതല്ലേ കവി പാടുക, യസമീനോ ആസ്മാന ബദിലിയേ, യശംസോ കമർ ബദിലിയേ. ആകാശങ്ങൾ എത്ര മാറിമറിഞ്ഞാലും ഈ ഭൂമി കെടുകടാ പറച്ചാലും നബൂലകൾ പൊട്ടിത്തകർന്ന് തെരിപ്പണമായാലും ക്ഷീരപഥങ്ങൾ അതിന്റെ സൗരയൂഥ സഞ്ചയത്തിന്റെ ഗോത്ര വിഭാഗത്തിൽ നിന്നും വിട്ടകന്ന് പാലി പറന്നാലും യൗമനത്തു വിസമാറുക്കുതുബ് വിദ്യാലയത്തിൽ നിന്നും പുസ്തകം ലഭിക്കുമ്പോ ആ പുസ്തകത്തിൽ പേനയിൽ നിന്നും മഷി വീണതിന്റെ പേരിൽ ഒരു പേജ് മുഴുവനെ പറിച്ചെടുത്ത് ചുരുട്ടിയിട്ട് പുന്നുമക്കൾ വികൃതി കളിക്കുമ്പോ ആ പുന്നുമക്കൾ ചുവട്ടിയിരിക്കുന്ന അവർ കൈകളിലിട്ട് ചവിട്ടിയിരക്കുന്ന പേപ്പർ കഷ്ണങ്ങളെ പോലെ ആകാശമെന്ന് പറയുന്ന ഈ വിശാലമായ ആനന്ദ വിഹായസിന് അല്ലാഹു കുഞ്ഞുമക്കൾ പുസ്തകത്തിന്റെ പേപ്പർ ചുരുട്ടുന്നത് പോലെ ചുരുട്ടി വലിച്ചെറിയുമെന്ന് ഖുർആൻ പറഞ്ഞ ആ ആകാശത്തിന് എത്ര മാറ്റം വന്നാലും, ആകാശത്തിന്റെയും ലോകത്തിന്റെയും ഇടയിൽ എത്ര മാറ്റങ്ങൾ സംഭവിച്ചാലും ഒരിക്കലും തന്നെ ഖുർആനിന്റെ ഭാഷത്തെ, ആ ഖുർആനിന്റെ ഭാഷത്തെ നിങ്ങൾക്ക് യാതൊരു വിധ മാറ്റരുത്തലുകൾക്കും വിധേയമാക്കാൻ കഴിയില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. യഥാർത്ഥ യൗവനത്തെ മനസ്സിലാക്കിയിട്ട് നാളെ മരിച്ചു കഴിഞ്ഞാൽ ഏത് യുവത്വത്തിന്റെ കൊണ്ടാണോ പ്രതിഫലം ലഭിക്കുക, ആ യുവത്വത്തിലൂടെ ജീവിതം നയിച്ച് സുവലോക സ്വർഗം ലഭിക്കുന്ന യുവാക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. أنت تتلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي
ജനക തമ്പികമാരിലുപരി നന്മ പോകും സൂനമാ ജഗമിലിൽ ഇത് പോലൊരാളും അമ്പിയാക്കളിൽ ഉത്തമർ അസ്വലാത്തു അലൻ നബി ഇത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മളൊക്കെ കയ്യിലുള്ള വാഹനം പോലത്തെ രഞ്ജിന ഇടക്കിടക്ക് ഇങ്ങനെ എണ്ണ കയറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിന്ന് പോകും അതുകൊണ്ട് ഞാൻ കുടിച്ചോട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അന്ത ഉമ്മുൻ അം അബൂ മറഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖതുയാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണത്തെ മറന്ന യുവത്വം മരണത്തെ മറന്ന യുവത്വത്തെ കുറിച്ച് പറയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ലോകത്തെ സാഹചര്യം എടുത്തു നോക്കിയാൽ ഇന്ന് ലോകത്തിലൂടെ ഏതൊക്കെ തരത്തിലുള്ള യുവാക്കളെയാണോ നമുക്ക് കാണാൻ കഴിയുക ആ യുവാക്കളെ നോക്കിയിട്ട് നമുക്ക് പറയാം ഇവർക്ക് മരണത്തെക്കുറിച്ചുള്ള ചിന്തയില്ല മരണത്തെക്കുറിച്ചുള്ള ആലോചനയില്ല ചിന്തയില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരണം നമ്മുടെ ലോകം എവിടേക്ക് സഞ്ചരിച്ചു പോവുകയാ വളരെ വിശാലമായ സഞ്ചാരത്തിലൂടെയാണ് ഇന്ന് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ അവയവം പോലും മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു അവയവമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കയ്യിലുള്ള എന്ത് അതന്നെ മൊബൈൽ ഫോണുകൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആ മേഖലയിലേക്ക് നാം വിശാലമായിട്ട് കടക്കുന്നില്ല കാരണം എന്താ സോഷ്യൽ മീഡിയ കാർന്നു നിന്നുന്ന യുവത്വം അല്ലേ യുവത്വത്തെ കാർന്നു നിന്നുന്ന സോഷ്യൽ മീഡിയ ഇൻഷാ അല്ലാ നാളെ വന്നേരായ ഖലീൽ ഉസ്താദ് ഇവിടെ പ്രസംഗിക്കാനുണ്ട് അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അള്ളാഹു സുബ്ഹാനഹു വതആല ഉസ്താദിന് ആഫിയത്തോടെയുള്ള ദീർഘായുസ്സിനെ കൊടുക്കുമാറാകട്ടെ ആഫിയത്തോടെയുള്ള ദീർഘായുസ്സിനെ കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സോഷ്യൽ മീഡിയ ആ സോഷ്യൽ മീഡിയ ഇന്ന് ലോകം ഒരുപാട് പുരോഗതിയിലേക്ക് കടന്നു പോവുകയാ ഇനി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ഇരിക്കുന്ന കാരണന്മാരോട് ചോദിച്ചാൽ ഒരു പക്ഷേ അവരെന്നും ഇതേപോലത്തെ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോയിട്ട് ചിന്തിക്കാൻ ആലോചിക്കുക പോലും ചെയ്തിട്ടുണ്ടാകില്ല രണ്ടൊന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ തീരെ മനസ്സിൽ അവർ കണ്ടിട്ടുണ്ടാകില്ല ഇങ്ങനെയൊക്കെ ഒരു ലോകം വരുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ വിശാലമായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇനിയും ലോകം ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ലോകം ഒരുപാട് മുന്നോട്ട് പോകും ഒരുപാട് സഞ്ചരിക്കും അവസാനം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവനെ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലേക്ക് ലോകം എത്തുന്നൊരു കാലം വരും അല്ലാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഏതാണ്ട് 2050 ആകുമ്പോൾ ഇനി ഇങ്ങനെ ഒരു മതപ്രഭാഷണത്തിന് നമ്മൾ വണ്ടി വിളിച്ച് നമ്മൾ വീട്ടുകാരെയും വിളിച്ച് ആ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വരികയില്ല ഇങ്ങനെയൊക്കെ വളരെ നിങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെയൊക്കെ പോയിട്ട് ക്ലാസ് എടുക്കേണ്ട പ്രസംഗിക്കേണ്ട ഒരു ആവശ്യം വരില്ല കാരണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഏതാണ്ട് 2050 ആകുമ്പോഴേക്കിന് മനുഷ്യനെ ഫാക്സ് ചെയ്യാൻ കഴിയുന്ന ഉപകരണങ്ങൾ കണ്ടെത്തും അത്രേ മനുഷ്യനെ ഫാക്സ് ചെയ്യാൻ കഴിയുന്ന ഉപകരണങ്ങൾ അമേരിക്കയിൽ ഇന്ന് രാത്രി എനിക്കൊരു പരിപാടി ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ വീട്ടിലൊരു ഉപകരണം ഉണ്ടാകും അതിൽ കയറി നിന്ന എൻ്റെ അതേ വലുപ്പവും പൊക്കവും മടക്കവുമുള്ള ഒരാൾ അമേരിക്കയിൽ പോയിട്ട് ലാൻഡ് ചെയ്യും അദ്ദേഹം അവിടെ പോയിട്ട് പ്രസംഗം നടത്തിയിട്ട് അതേപോലെ ഇങ്ങോട്ട് വരും ഞാനിവിടെയും ഉണ്ടാകും എൻ്റെ അതേപോലത്തെ ഒരാൾ അമേരിക്കയിലുണ്ടാകും അങ്ങനെ ഒരു കാലത്തിലേക്ക് ലോകം നടന്നു നീങ്ങുമെന്ന് ആധുനികതയുടെ ശാസ്ത്രം പറയുക അങ്ങനെ ഉണ്ടാവുമോ ഇല്ല എന്തൊരു വടായാണെന്ന് വരും കാണുക ഇതെല്ലാം വരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരണം നമ്മൾ ഒരു കാലഘട്ടത്തിൽ ആലോചിക്കാത്തതാണ് ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഇന്നൊരു സിം കാർഡ് ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം
ഒരു സിം കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാം. ഒരു സിം കാർഡ് ഇടുന്ന ഒരു പെട്ടിയുണ്ട്, ആ പെട്ടിയിൽ കൊണ്ടുപോയിട്ട് ബിരിയാണിയുടെ ചേരുവയൊക്കെ വെച്ചിട്ട് നമ്മൾ ഓഫീസിൽ ഇരുന്നിട്ട് ഈ മൊബൈൽ ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചുരുട്ടിയാൽ മതി, വീട്ടിലേക്ക് എത്തുമ്പോഴേക്കിന് ബിരിയാണി ആ കുക്കർ ഒരു ആ പാത്രത്തിൽ റെഡിയായിട്ടുണ്ടാകും, ബിരിയാണി ആ പാത്രത്തിൽ റെഡിയായിട്ടുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിങ്ങനെ ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനമുണ്ട്, എന്നാൽ നാളെ നമുക്കത് തിരഞ്ഞു നോക്കിയാൽ കഴിയൂല, നാളെ ഒരു പക്ഷേ കാണുന്ന ചുമര് മുഴുവനും അതായിരിക്കും, കാണുന്ന ചുമര് മുഴുവനും അതായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തൊരുപാട് കാറുകൾ വരെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ആ കാറിനൊക്കെ ഗ്ലാസ് ഉണ്ടാകും, പക്ഷേ ഗ്ലാസ്സിലൂടെ നോക്കിയാൽ പുറത്തെ കാഴ്ച കാണാൻ കഴിയൂല, ആ ഗ്ലാസ്സിലൊക്കെ വേറെ രൂപത്തിലുള്ള ഒരുപാട് വീഡിയോ പോലെയുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണിച്ചു കൊണ്ടേയിരിക്കും, പുറത്തെ കാഴ്ച കാണാൻ കഴിയൂല. ഒരുപാട് പുരോഗതിയിലേക്ക് കടന്നു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലം MB ആണ്, ഇന്നത്തെ കാലം MB ആണ്, അത് മാറിയിട്ട് GB യുഗത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് സാധാ ഒരു മൊബൈൽ ഫോൺ മതിയായിരുന്നു, പക്ഷേ ഇന്ന് 120, 122, 132, 164 GB യുടെ മൊബൈൽ ഫോൺ ഉണ്ടായാലും ഇന്ന് നമുക്ക് സ്വൈര്യം കിട്ടില്ല, അപ്പോഴേക്കിന് സ്റ്റോറേജ് ഫുള്ളാകും. ഇത് യുവാക്കൾക്ക് മനസ്സിലാകും, കാർണർമാർക്ക് മനസ്സിലാകുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ GB യുഗം മാറിയിട്ട് YB യും മാറിയിട്ട് TB എന്ന് പറയുന്ന ഒരു യുഗം വരാനുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ എടുക്കുന്ന സമയത്തുള്ള വാസന പോലും ആ ഫോട്ടോ നോക്കിയിട്ട് നമുക്ക് മണക്കാൻ കഴിയുമത്രേ. ബദരിയങ്ങൾ ആണ്ടു നീർച്ച് നടക്കുമ്പോൾ ഉണ്ടാക്കി വെച്ച തേങ്ങാച്ചോറും പൂത്തിറച്ചിയും ഫോട്ടോ എടുത്ത് ഗൾഫിലുള്ള ഭർത്താവിന് അയച്ചു കൊടുത്താൽ ആ ഭർത്താവിന് നാട്ടിലുള്ള ഭക്ഷണത്തിൻ്റെ രുചി വാസനിച്ചറിയാൻ കഴിയുന്ന രൂപത്തിൽ ഫോട്ടോ എടുക്കുന്ന കാലം വളരുമത്രേ, ഫോട്ടോ എടുക്കുന്ന കാലം വളരുമത്രേ. അല്ലാഹു സുബ്ഹാനഹു വതആല കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു കാലം വന്നാൽ നല്ല സുഖം, നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തു നോക്കിയിട്ട് മണത്താൽ മാത്രം മതിയാകും, ഇതൊന്നും ഉണ്ടാക്കി കഴിക്കേണ്ട ഒരു ആവശ്യം വരില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം അങ്ങനെ ഒരുപാട് വ്യാപൃതമായി പോകുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നഹും ഫിതിയത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അല്ലാഹുവിന്റെ ഖുർആൻ ആത്മാഭിമാനത്തോടെ പറഞ്ഞ യുവാക്കളാരാ, അല്ലാഹുവിന്റെ ഖുർആൻ യുവാക്കൾ എന്ന് വിശേഷിപ്പിച്ചതാരയാ, ആമനൂ ബിറബ്ബിഹിം അല്ലാഹുവിന്റെ റബ്ബിൽ വിശ്വസിച്ച യുവാക്കളാ, വസിദ്നാഹും ഹുദാ, മരണത്തെ മറച്ചാത്ത യുവാക്കളെ കുറിച്ച് ആ ഖുർആൻ പറയുക. ആ ഗണത്തിലേക്ക് നമ്മൾ പെടണമെങ്കിൽ ഇന്നത്തെ ലോകത്തിന്റെ എല്ലാ ഏടാകൂടങ്ങളും നമ്മൾ വിട്ടു നിൽക്കേണ്ടതാ. ഇന്നിതാ ആനന്ദത്തിന്റെ അഭിലാഷത്തിന്റെ അഭിവാഞ്ചയുടെ നാളുകളാ. എല്ലായിടത്തും മനുഷ്യൻ ആഗ്രഹിക്കുന്നത് സന്തോഷമാ. എവിടെയാ സമാധാനത്തിന്റെ ആനന്ദം കിട്ടുക? എത്രയോ യുവാക്കളിൽ ക്രിക്കറ്റ് ലഹരിയ, മറ്റുള്ള യുവാക്കളിൽ ഫുട്ബോൾ ലഹരിയ, സിനിമാറ്റിക് ലഹരിയ തുടങ്ങിയുള്ള വ്യത്യസ്തമായ ലഹരികളിലൂടെ മനുഷ്യന് കടന്നു പോകുമ്പോ മദ്യപാനത്തെ പറയുന്നതിന്റെ മുമ്പ്, കഞ്ചാവിനെ കുറിച്ച് പറയുന്നതിന്റെ മുമ്പ് അടിസ്ഥാനപരമായി ഈ കഞ്ചാവിലേക്കും അതേപോലെ കള്ളിലേക്കും മനുഷ്യരെവിടെ നടത്തുന്ന ആദ്യത്തെ ലഹരി ഏതെന്നറിയുമോ? അതെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് സഹോദരിമാരെ, അത് ഈ മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ഏറ്റവും വലിയ ലഹരിയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് സഹോദരിമാര്, വിശുദ്ധമായ ഖുർആനിനെ മനസ്സിലാക്കാതെ അള്ളാഹുവിന്റെ പ്രവാചകനെ ജീവിതത്തിലൂടെ കൊണ്ടു നടക്കാതെ നമ്മൾ കടന്നു പോകുമ്പോ ഏറെ മനസ്സിന്റെ ആഗ്രഹം പോലെ, ഏറ്റവും വലിയ ആഗ്രഹം പോലെ അള്ളാഹുവിനെ പ്രതീക്ഷിച്ച് നമ്മൾ ജീവിക്കുമ്പോ ഇനി വരാനിരിക്കുന്ന കാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? എല്ലാ
ആനന്ദത്തിന്റെ പിറകയാ ആഘോഷത്തിന്റെ പിറകയാ ആഘോഷത്തിന് വേണ്ടി സ്വന്തം ജീവനെ പോലെ പണയപ്പെടുത്താൻ എല്ലാ ജീവനെ പോലെ പണയപ്പെടുത്താൻ നമ്മൾ തയ്യാറാ ഘോരഘോരമായി നമ്മൾ പറയാറുണ്ട് എല്ലാ നാട്ടിലും അല്ലാത്ത പ്രതിസന്ധി ഏതാ വെള്ളമില്ല വെള്ളമില്ല മടക്ക് വേണ്ടി ദുആ ചെയ്യണം മടക്ക് വേണ്ടി ദുആ ചെയ്യണം ആ ദുആയിക്ക് നടത്തുന്നതിന് മുമ്പ് മടക്ക് വേണ്ടി ദുആ നടത്തുന്നതിന് മുമ്പ് എന്തുകൊണ്ടാ അല്ലാഹു മട തരാത്തതെന്നാ ആദ്യത്തെ ബോധം നമുക്ക് വേണം എന്റെ പ്രിയപ്പെട്ട സഹോദരാ ആധുനികതയുടെ നിറപ്പ് കിട്ടാർന്ന ലോകത്തിലൂടെ ജീവിച്ചു പോകുമ്പോ എവിടെയാ പൂരങ്ങൾ എവിടെയാ മലയാളി മനസ്സിൽ നിന്ന് ആഘോഷങ്ങൾക്ക് മാത്രമേ മനസ്സുള്ളൂ ആഘോഷങ്ങൾ എവിടെയാ ആനന്ദങ്ങൾ എവിടെയാ അവിടെ മാത്രമേ ജനങ്ങളെ കാണാൻ കഴിയുകയുള്ളൂ പ്രഭാഷണത്തിന്റെ സദസ്സുകൾ പോലും ആനന്ദത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോ ആനന്ദത്തിന് വേണ്ടി പണയപ്പെടുത്തുമ്പോ ആനന്ദത്തിന്റെയും ആവാസത്തിന്റെയും നുറുകിലൂടെ കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ ആനന്ദത്തിന് പോലെ കമ്പ മത്സരങ്ങൾ നടക്കുമ്പോ അവസാനമായിട്ട് ഈ അടുത്ത് നമ്മൾ കണ്ടു 179 പേരുടെ ജീവനെടുക്കിയ 179 പേരുടെ ജീവനെടുക്കിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പൂരത്തിലെ വെടിക്കെട്ട് ആ വെടിക്കെട്ട് മൂലം കമ്പ മത്സരത്തിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ കടന്നു വന്ന ഒരു വെടിക്കെട്ട് മൂലം ലോകത്തിന് നഷ്ടമായി പോയത് 179 രക്തങ്ങളെയാ അവസാനം വെടിക്കെട്ട് ആനന്ദത്തിന്റെയും ആഘോഷത്തിന്റെയും വെടിക്കെട്ട് ആകാശത്തിലേക്ക് പൊട്ടിത്തകർന്ന് തരിപ്പണമാകുമ്പോ ആ പൊട്ടിത്തകർച്ചയിലൂടെ 179 ജഡശരീരങ്ങളാ 170 ശരീരങ്ങളാ ശിരസറ്റ കമന്തങ്ങളായിട്ട് പൊളിഞ്ഞു വീണ ബിൽഡിങ്ങുകൾക്കുള്ളിൽ എത്രയോ കാല് നഷ്ടപ്പെട്ട് കൈ നഷ്ടപ്പെട്ട് ചിതറിത്തെറിച്ച് പോയത് ലോകത്തെ ഭരിക്കുന്ന ലോകത്തിന്റെ നാനാഭാഗങ്ങളിലൂടെ വിശാലമായ യാത്ര നടത്തുമ്പോഴും ഇന്ത്യക്ക് വേണ്ടി അല്പസമയം ചെലവഴിക്കുന്ന ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കണ്ണുപോലും തുറപ്പിച്ച ഏറ്റവും വലിയ സംസ്ഥാന ദേശീയ ഏറ്റവും വലിയ അപകടമെന്ന് പേരിട്ട് വിളിച്ച ആ വെടിക്കെട്ട് മൂലം കടന്നു വന്ന ശിരസറ്റ കമന്തങ്ങൾക്ക് മുകളിൽ എത്രയോ ചോരക്കുഞ്ഞുങ്ങൾ വളർന്നു വന്നുവെങ്കിൽ അതിനുള്ള കാരണമെന്താ അത് മലയാളി മനസ്സിന്റെ ആഘോഷങ്ങളാ ഏറ്റവും വലിയ ആഘോഷത്തിന്റെ വക്താക്കളായി നമ്മൾ മാറുകയാ ആനന്ദത്തിന്റെയും അഭിലാഷത്തിന്റെയും അഭിവാഞ്ചയുടെയും വെറും ആനന്ദത്തിന് വേണ്ടി നമ്മൾ കടന്നു പോവുകയാ ഇന്നെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഈ പാതിരാത്രിയുടെ നിശബ്ദതയിൽ പോലും ഒടിഞ്ഞു വെച്ച പറമ്പിൽ പോയിട്ട് ഫെഡ്ലൈറ്റ് വെച്ചുകൊണ്ട് കളിമാമാകങ്ങൾ നടക്കുമ്പോ വിശാലമായ ലോകത്തിന്റെ വിശാലമായ പ്രദേശങ്ങളിൽ ആരൊക്കെയോ പരസ്പരം രാജ്യങ്ങൾ തമ്മിൽ കളിക്കുമ്പോ ആ രാജ്യങ്ങൾക്ക് വേണ്ടി കളിക്കുന്ന പച്ച വ്യഭിചാരികളായ ആളുകളുടെ പേരും ധരിച്ച ആ പേര് കുത്തിവെച്ച ജേഴ്സിയും അണിഞ്ഞ് അവർക്ക് വേണ്ടി സിന്ദാബാദ് മുടക്കാനും അവർ കളിക്കുന്നത് പോലെ കളിച്ചെടുത്ത് ട്രോഫി വാങ്ങിയിട്ട് നഗരത്തിലൂടെ തുറന്നു വെച്ച കാറിന്റെ ഉള്ളിലൂടെ ഡി ജെ സോങ്സും ഇട്ട് അതിന്റെ മുമ്പിലുള്ള ഗുഡ്സിൽ കയറി നിന്നിട്ട് ആർപ്പ് വിളിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഉത്തരാധുനികതയുടെ ചെറുപ്പക്കാരാ ഇവിടെ മരിക്കുമെന്ന ബോധം നമുക്കില്ല മരണമെന്ന ബോധം നമുക്കില്ല പക്ഷേ എന്തായാലും മരിക്കുമെന്ന ബോധമുണ്ട് പക്ഷേ ഇപ്പോഴൊന്നും മരിക്കാൻ സാധ്യതയില്ല ഇനിയും എത്രയോ ആയുസ് നീണ്ടു കിടക്കുകയാ എത്രയോ ആയുസിന് നീണ്ടു കിടക്കുകയാ സഹോദരാ കുടുംബം ജയിലേക്ക് മാറി പോവുകയാ ഈ നമ്മുടെ യുവാ വിവാഹങ്ങൾ പോലും വൈവാഹിക മേളകൾ പോലും ഏറ്റവും വലിയ ആനന്ദത്തിന്റെ വക്കിലേക്ക് എത്തി നിൽക്കുകയാ ഈ അടുത്ത് കാസർഗോഡ് പ്രദേശത്ത് നടന്നൊരു വിവാഹം എന്റെ പ്രിയപ്പെട്ട സഹോദരാ ഈ കാസർഗോഡ് നിന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ ഈ മലബാറുകാര് മനസ്സിലൂടെ കാണുന്ന ഇന്ന് നമ്മൾ കാണുന്ന വീടിന്റെ കൺസ്ട്രക്ഷൻ വർക്കുകളിൽ കാണുന്ന എത്രയോ അഭിരുചിയുടെ രൂപങ്ങൾ കാണാ അതെല്ലാം ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡിൽ സുലഭമാ ലോകത്തിന്റെ മുമ്പിലേക്ക് ട്രെൻഡുകളെ പരിചയപ്പെടുത്തുന്ന ഒരു യുഗപ്രതീതങ്ങളാണ് കാസർഗോഡ് ജില്ലക്കാർ ആ കാസർഗോഡ് ജില്ലയിൽ നടന്നൊരു വിവാഹം നടന്നു എന്റെ മഞ്ഞ കല്യാണം എന്ന പേര് എത്രയോ ആനന്ദത്തോടെ കല്യാണം നടക്കുകയാ അവസാന വിവാഹങ്ങളിട്ട് ആദ്യ രാത്രി ഭർത്താവിന് ഭാര്യ ലഭിക്കില്ല
കല്യാണത്തിന്റെ ആനന്ദം വിട്ടുകടന്ന് ആദ്യ രാത്രിയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വധുവിനെയും കൂട്ടി അല്ലെങ്കിൽ വരനെയും കൂട്ടിയിട്ട് കടപ്പുറത്തേക്ക് പോയിട്ട് അവന്റെ മൊബൈൽ ഫോണും വാച്ചും അവന്റെ കയ്യിലുള്ള എല്ലാ സാമ്പത്തികമായ വസ്തുക്കളും മുഴുവനും അടിച്ചു മാറ്റിയിട്ട് അവസാനം അവന്റെ ഭാര്യ കിടക്കുന്ന വാതിൽ പോലും കുട്ടിയിട്ട് ആ ഭർത്താവിൻ ആദ്യ രാത്രിയിൽ ഭാര്യയുടെ സമീപത്തേക്ക് കടന്നു പോകാൻ കഴിയാത്ത രൂപത്തിൽ ഇതെന്താ ഒരാനന്ദത്തിന്റെ വാചകങ്ങളാ, ഇതൊരാനന്ദത്തിന്റെ ഭാഗമാ, ഒരാനന്ദത്തിന്റെ ഭാഗമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാറിലൂടെ പുതുമളമാനനും പുതുമടവാട്ടിയും കടന്നു വരുമ്പോ ഏതാണ്ട് 100 കിലോ 100 മീറ്റർ ഇപ്പുറത്ത് നിന്ന് 600 മീറ്റർ അപ്പുറത്ത് നിന്ന് കാറ് മാറ്റിയിട്ട് കാറിൽ നിന്ന് പുതിയ ആപ്പിളെയും പുതിയ എണ്ണിലെയും ഇറക്കി വിട്ട് അവസാന പുറകെ വരുന്ന മോട്ടോർ സൈക്കിളിൽ അല്ലെങ്കിൽ 2 സൈക്കിളിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഈ ഭർത്താവിന്റെ മടിയിൽ പുതുമണവാട്ടിയായ ഭാര്യയും മടിയിൽ വെച്ചിട്ട് അവരെ നടത്തി കൊണ്ടുവരുന്ന അനാചാരത്തിന്റെ പ്രതിഭാസങ്ങളിലേക്ക് മലയാളത്തിന്റെ മാമാകങ്ങളിലേക്ക് മംഗല്യങ്ങൾ കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പാതിരാത്രിയുടെ നിശബ്ദതയിൽ ടെറസിൽ കയറിയിട്ട് ആനന്ദത്തോടെ കള്ളു കുടിക്കുമ്പോ അഭിലാഷത്തോടെ മദ്യം വിളങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ വീട്ടിൽ കല്യാണം നടക്കുമ്പോ ആദ്യമായിട്ട് സുഹൃത്തുക്കൾക്ക് പറയാറുള്ളത് എന്താ, വിവാഹത്തിന്റെ തലേ ദിവസം വീടിന്റെ ടെറസിന്റെ മുകളിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് മദ്യം വാങ്ങി തരണം, ഞങ്ങൾക്ക് മദ്യം വാങ്ങി തരണം, എന്നാൽ മാത്രമേ നിന്റെ കല്യാണം ഇവിടെ പൊടി പിടിച്ച് നടക്കുകയുള്ളൂ, അല്ല എങ്കിൽ ഞങ്ങൾ വഷളാക്കുമെന്നുള്ള ഏറ്റവും വലിയ വീരവാദത്തോടെ യുവസമൂഹം കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഞാനൊരു ചരിത്ര സംഭവത്തെ പറയുകയാ. ഈയടുത്ത് തലശ്ശേരിക്കടുത്തൊരു കല്യാണം നടന്നു. ആ നാട്ടിലെ ഏറ്റവും വലിയ മഹല്ലത്തിന്റെ സെക്രട്ടറിയുടെ പൊന്നുമോന്റെ കല്യാണമാ. നാട്ടിലുള്ള മഹല്ലത്തിന്റെ സെക്രട്ടറിയാണ് എന്റെ പ്രിയപ്പെട്ടവര്. ആ നാട്ടിലേത് കല്യാണം നടക്കുമ്പോഴും സെക്രട്ടറി കല്യാണ വീട്ടിൽ പോയി പറയും, ആ ഇവിടെയെങ്ങാനും ആഭാസത്തിന്റെ ഒച്ചപ്പാടുകൾ കടന്നു വന്ന, വെടിക്കെട്ടുകൾ വന്ന, പടക്കം പൊട്ടിച്ചു കഴിഞ്ഞ നിങ്ങളെ മഹല്ലത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് ലെറ്റർ കൊടുക്കും. മഹല്ലത്തിന്റെ സെക്രട്ടറിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കല്യാണം നടക്കുന്ന വീട്ടിലൊക്കെ പോയിട്ട് ആദ്യം തന്നെ പറയും, പടക്കവും മറ്റു ഉപകരണങ്ങളും ഇവിടെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഉടനെ മഹല്ലത്തിൽ നിന്ന് പുറത്താക്കുന്നു. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ കല്യാണ വീട്ടിലും പോയിട്ട് പടക്കം പൊട്ടിക്കുന്നത് ഈ മഹല്ല സെക്രട്ടറിയുടെ പൊന്നുമോന. തലശ്ശേരിക്കടുത്ത് നടന്നൊരു സംഭവമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ വീട്ടിലും പോയിട്ട് സെക്രട്ടറി പോയ പടക്കം പൊട്ടിക്കാൻ പാടില്ല, വിവാഹത്തിൽ കോമാളിത്തരങ്ങൾ പാടില്ല, മകൻ അംഗീകരിക്കാത്ത ഗാനമേളകൾ അടക്കം ഒന്നും നടത്താൻ പാടില്ല, ഇതെങ്ങാനും നടന്നു കഴിഞ്ഞാൽ നിങ്ങളെ മകളിൽ നിന്നും പിടിച്ചു പുറത്താക്കും. എന്നാൽ എല്ലാ കല്യാണത്തിനും പോയിട്ട് പടക്കം പൊട്ടിക്കാറുള്ളത് ഈ സെക്രട്ടറിയുടെ മോന. ഈ സെക്രട്ടറിയുടെ മോന അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാട്ടുകാരും മുഴുവൻ ഒരു തീരുമാനമെടുത്ത് എപ്പോ ആ മഹല്ല സെക്രട്ടറിയുടെ പൊന്നുമോന്റെ വിവാഹം വന്നപ്പോ നാട്ടുകാർ മുഴുവനും സെക്രട്ടറിയോട് പോയി പറഞ്ഞു, നിങ്ങളെ മോന്റെ നിക്കായിന്റെ എന്നെങ്ങാനും ഇവിടെ പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ മഹല്ലത്തിൽ നിന്നല്ല, ഈ നാട്ടിൽ നിന്നല്ല, ഈ ജില്ലയിൽ പോലും നിങ്ങളെ കാണൂല എന്നുള്ള വല്ലാത്തൊരു ഭീഷണി കൊടുത്തു. അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിക്കാഹിന്റെ തലേന്ന് രാത്രി ഈ സുഹൃത്തുക്കളായ ചെറുപ്പക്കാരോട് ഈ കല്യാണത്തിന്റെ തലേന്ന് സെക്രട്ടറി പോയി, സെക്രട്ടറിക്ക് ഇങ്ങനെ ഒരു ഭീഷണി കിട്ടിയപ്പോ സെക്രട്ടറി തന്റെ പ്രിയപ്പെട്ട പൊന്നുമകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ നീ നിന്റെ ഫ്രണ്ട്സിനെ ആരെയും ഈ വീട്ടിലേക്ക് കയറ്റാൻ പാടില്ല, നിന്റെ ഫ്രണ്ട്സിനെ ആരെയും ഈ വീട്ടിലേക്ക് കയറ്റാൻ പാടില്ല, ആരെയും ക്ഷണിക്കാനും പാടില്ല, എല്ലാവരോടും പറയണം, എങ്ങനെയാണെങ്കിലും നിങ്ങൾക്കൊരു പാർട്ടിനാ തരും, പക്ഷേ ഈ കല്യാണത്തിന്റെ ആ സമയത്ത് നിങ്ങൾ വീട്ടിലേക്ക് വരാൻ പാടില്ല, കല്യാണത്തിന്റെ സമയത്ത് വീട്ടിലേക്ക് വരാൻ പാടില്ല, അങ്ങനെ എങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിന്റെ വാപ്പാന്റെ മയ്യത്ത് ഇവിടെ കാണുമെന്ന് പറഞ്ഞപ്പോ ആ മകൻ വല്ലാത്ത ദുഃഖത്തോടെ എല്ലാ സുഹൃത്തുക്കളുടെ അടുത്തും പോയിട്ട് പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് കല്യാണത്തിന്റെ അന്ന് നിങ്ങൾ വരരുത്, എത്ര വലിയ ചെലവ് നടത്തിയിട്ടുള്ള പാർട്ടിയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ നടത്താം, പക്ഷേ കല്യാണത്തിന്റെ ആ സമയത്ത് നിങ്ങൾ ഒരിക്കലും എന്റെ വീട്ടിലേക്ക് വരരുത്.
ഐക്കോട്ടെ പ്രശ്നമില്ല പാർട്ടി തന്നാ മതി ഒരു കുഴപ്പമില്ല ഞങ്ങൾ ആരും വരില്ല എന്നും പറഞ്ഞ് അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ സുന്ദരമായിട്ട് കല്യാണം നടന്നു വളരെ സുന്ദരമായിട്ട് തന്നെ കല്യാണം നടന്നു പക്ഷേ പാതിരാത്രി എല്ലാവരും കിടക്കാൻ എല്ലാവരും കിടന്നുറങ്ങാൻ ഇരിക്കുമ്പോ ആരോ വന്ന് വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടു ആരോ വന്ന് വാതിൽ മുട്ടുന്ന ഒരു ശബ്ദം കേട്ടു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉടനെ സെക്രട്ടറി എണീറ്റ് വന്ന് വാതിൽ തുറന്നു കൊടുത്തപ്പോ ഈ ചെറുപ്പക്കാരന്റെ സുഹൃത്തുക്കളാണ് അവര് വന്നിട്ട് പറഞ്ഞു ഇതൊരു അലാറമാണ് ഇത് നിങ്ങളുടെ പൊന്നുമോന് നിങ്ങൾ കൊടുക്കണം നിങ്ങളുടെ പൊന്നുമോന്റെ റൂമിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ വെക്കണം അവര് കൃത്യമായിട്ട് സുബകി നിസ്കാരത്തിന് എണീക്കട്ടെ ഇനി നല്ല ഒരു ജീവിതത്തിലേക്ക് അവര് കാലെടുത്ത് വെക്കട്ടെ അതുകൊണ്ട് ഞങ്ങൾ തരുന്ന ഒരു ഗിഫ്റ്റാണിതെന്ന് പറഞ്ഞു കല്യാണത്തിന് വരാൻ പറ്റാത്തതുകൊണ്ട് അപ്പൊ കൊണ്ടുവരാതിരുന്നതാണ് അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഇത് എടുത്തു വെച്ചോളെന്ന് പറഞ്ഞിട്ട് കൊടുത്തു സെക്രട്ടറി വിചാരിച്ചു ഇത്രയും നല്ല സുഹൃത്തുക്കളെയാണോ ഞാൻ കല്യാണത്തിൽ നിന്ന് മുടക്കിയത് ഇത്രയും നല്ല ചിന്തയുള്ള സുഹൃത്തുക്കളെയാണോ ഞാൻ കല്യാണത്തിൽ നിന്ന് മുടക്കിയത് അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് കയ്യിൽ ലഭിച്ച ആ സമ്മാന പുതിയുമായിട്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ആ കിടക്കുമുറിയിലേക്ക് കടന്നു വരികയാ എന്നിട്ട് പൊന്നുമോനോട് പറയുകയാ എനിക്ക് വേണ്ടി നിന്റെ സുഹൃത്തുക്കളോട് നീ മാപ്പ് ചോദിക്കണം ഞാൻ അവരോട് വേണ്ടാത്തരം പറഞ്ഞു പോയി അവരോട് എന്റെ വീട്ടിലേക്ക് കല്യാണത്തിന് പങ്കെടുക്കരുത് എന്ന് പറഞ്ഞു പക്ഷേ അവരെത്രയോ നല്ലവരാ അവര് നിന്നെ സുബൈക്കണീക്കാൻ കൃത്യമായിട്ട് നീ സുബൈക്കണീക്കാൻ വേണ്ടി ഇതാ നിനക്കൊരു അലാറത്തെ സമ്മാനമായി കൊണ്ടുവന്നിരിക്കുകയാ ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ വല്ലാത്ത ആനന്ദം വന്നു വല്ലാത്ത ആഗ്രഹം വന്നു എത്രയോ സന്തോഷം വരികയാ ആ സുഹൃത്തുക്കൾ കൊടുത്ത നല്ല ഉദ്ദേശത്തിന്റെ സമ്മാനം കിട്ടിയപ്പോ അത് തന്റെ മേശപ്പുറത്ത് തിരിച്ചു വെക്കുകയാ കൃത്യം 4 മണിക്ക് ബാങ്ക് കേൾക്കുമ്പോ തന്നെ എണീക്കണമെന്ന ഏറ്റവും വലിയ ആഗ്രഹത്തോടെ മേശപ്പുറത്ത് വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ രാത്രി വളരെ സുന്ദരമായിട്ട് തന്നെ കടന്നുപോയി പക്ഷേ പിറ്റേ ദിവസം പട്ടാപകൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സെക്രട്ടറിയുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു കാള് വരികയാ എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ആ കാളിന്റെ അപ്പുറത്ത് നിന്ന് സംസാരിക്കുന്നതാരാ ഈ ചെറുപ്പക്കാരന്റെ സുഹൃത്തുക്കളാ അവര് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് തുറന്നു നോക്കണം ഉടനെ വാട്സപ്പ് തുറന്നു നോക്കിയപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് 10-30 മിനിറ്റ് നേരമുള്ള വീഡിയോ വന്നിരിക്കുകയാ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പോ സുബ്ഹാനല്ലാ തലേന്ന് രാത്രി തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ബെഡ്റൂമിൽ എന്താണോ നടക്കുക ആ നടന്നത് മുഴുവനെ ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുത്ത ചിത്രമാ തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മൊബൈൽ ഫോണിന്റെ ആ വാട്സപ്പിലേക്ക് കടന്നു വന്നത് അലാറമായിട്ട് സുബൈക്കണീക്കണമെന്ന ആഗ്രഹത്തോടെ കൊടുത്ത സമ്മാന പുതിയായ അലാറത്തിന്റെ ഉള്ളിൽ ഘടിപ്പിച്ചു വെച്ചത് ഒളിക്യാമറയാ ആ ഒളിക്യാമറയിലൂടെ പിതാ തന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ബെഡ്റൂമിൽ നടക്കുന്ന എല്ലാ അതികാമത്തിന്റെ രംഗങ്ങൾ മുഴുവനും വളരെ വിദൂരതയിൽ നിന്നുള്ള പാറപ്പുറത്തിരുന്ന് ആസ്വദിക്കുന്ന ഈ സഹോദരന്മാരുടെ ഏറ്റവും വലിയ അശ്ലീലതയുടെ പ്രവർത്തനം കണ്ടപ്പോ ആ തലശ്ശേരിയിലെ മഹല്ല സെക്രട്ടറി ആയിരുന്ന ആ വാപ്പ അവിടെ നിന്ന് ആ വാപ്പ അവിടെ തന്നെ വീടുകയാ അവിടെ ബോധരഹിതനായി വീടുകയാ ഉടനെ മരണത്തിലേക്ക് വിട നടക്കുകയാ അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് മാനം നഷ്ടപ്പെട്ടു നാട്ടിലൂടെ മുഴുവൻ വാട്സപ്പിലൂടെ തന്റെ പ്രിയപ്പെട്ട പച്ചയായ ശരീരവും പച്ചയായ പെണ്ണിനെയും പട്ടാപകലെ വ്യഭിചരിക്കുന്ന ദൃശ്യം പോലെ നാട്ടുകാര് കാണാൻ തുടങ്ങിയപ്പോ എല്ലാ ബോധവും നഷ്ടപ്പെട്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെയും കൂട്ടി തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും കൂട്ടി ഒളിച്ചോടുകയാ മരിച്ചു കിടക്കുന്ന പിതാവിന്റെ മാറിടത്തിലൂടെ കാലെടുത്ത് വെച്ചുകൊണ്ട് നടന്നു പോവുകയാ എല്ലാ വീട്ടിലും പോയ പടക്കം പൊട്ടി ചെയ്യുവത്തും എല്ലാ വീട്ടിലും പോയിട്ട് കല്യാണത്തിന്റെ ദിവസം എല്ലാ വീട്ടിലും പോയിട്ട് അനാശാസ പ്രവർത്തനങ്ങൾ നടത്തിയ ഈ മഹല്ല സെക്രട്ടറിയുടെ പൊന്നുമോന്റെ വിവാഹത്തിന്റെ ആദ്യ ദിവസം തന്നെ എല്ലാം വളരെ മംഗളമായി നടന്നപ്പോ അവസാനം തന്റെ പ്രിയപ്പെട്ട പിതാവ് മരിച്ചു കിടക്കുമ്പോ ആ പിതാവിന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ മാനം നഷ്ടപ്പെട്ട് പിതാവിന്റെ മാറിടത്തിലൂടെ ചവിട്ടി കടന്നു പോകുമ്പോ സഹോദര എവിടെ നിന്നാൽ
أنا 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 الله أنا 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 بوديكا بيتا بياسة تندى كودة للنمرة آسوديكم بو اندى پريا پتا ساقو درنگل يندارتي پذناري لولا نمرة کڑند بوكم بو اتريو آتماح تيگل نمرة کند برا اتريو പാർട്ടിയുടെ സംഘാടകനേ ദാക്കൾ കടന്നുവരുമ്പോൾ ولكن يقولون ان يكون هناك പുത്തരതാടി ഹസീന അടക്കമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാസർഗോട്ടുകാരെ സൽമ അടക്കമുള്ള എത്രയോ ലൈംഗിക ചൂഷക ആരോപണത്തിന് വിധേയമാക്കപ്പെട്ട ഒരുപാട് പെണ്ണുങ്ങളെ കാണാ ബോംബെയിൽ നിന്ന് ദുബായിലേക്ക് കയറ്റുമതി ചെയ്യുന്ന 18 വയസ്സിൻ്റെ മേൽ മരുന്ന് കുത്തിവെച്ച് അവസാനം പീഡിതരുടെ പച്ചമാംസം ലോകത്തിൻ്റെ മുതലാളിത്ത വർഗ്ഗത്തിൻ്റെ മുമ്പിൽ ولكن يجب ان يكون هناك اشياء اخرى
ആയി കടന്നു പോകുമ്പോ എന്റെ കാരണം എന്നറിയുമോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്ന സുന്ദരമായ ഈ മതത്തിലൂടെ ഉറച്ചു നിൽക്കുമ്പോഴും ഇസ്ലാമിനെ മനസ്സിലാക്കാതെ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ഭൗതികത്തിന്റെ കൂടുതലിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോ എല്ലാം ലോകത്തിന്റെ മുമ്പിൽ ഒരു സന്തുലിത മനോഭാവത്തിലൂടെ നമുക്ക് കടന്നു പോകാനെ കഴിയാതെ ഇരിക്കുമ്പോഴാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് സഹോദരിമാരെ ഏറ്റവും വലിയ അധപതനത്തിന്റെ ആളുകളായിട്ട് നമ്മൾ കടന്നു പോവുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് സഹോദരിമാര്, മനസ്സിലാക്ക്, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ജീവിതത്തിൽ പറഞ്ഞു തന്ന, ഈ ജീവിതത്തിൽ കാണിച്ചു വരച്ചു കാണിച്ചു തന്ന എത്രയോ മാർഗദർശനങ്ങളുണ്ട്, എത്രയോ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് മരണത്തെ മറന്നു പോകല്ലേ സഹോദരാ. അല്ലാഹുവേ മനസ്സിലാക്കാനങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ മനസ്സിലാക്കാനങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. പാതിരാത്രിയുടെ നിശബ്ദതയിൽ അന്യന്റെ പറമ്പിൽ പോയി മദ്യം കടിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ കാര്യം മനസ്സിലാക്കണം. ഏറ്റവും വലിയ അസൂയയുടെ അഹങ്കാരത്തിന്റെ വിദേശ വൈദികന്മാരായി നമ്മൾ മാറുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിർബന്ധമാക്കിയ 5 വഖത്ത് നമസ്കാരങ്ങൾ പോലും നിർവഹിക്കാതെ ഏറ്റവും വലിയ അഹങ്കാരത്തിന്റെ വക്താക്കളായി നമ്മൾ മാറുമ്പോ എന്റെ പ്രിയപ്പെട്ട നിറയുപനത്തിന്റെ ചെറുപ്പക്കാരാ, ആനന്ദത്തിന്റെയും ആഭാസത്തിന്റെയും നടുവിലൂടെ കടന്നു പോകുമ്പോ ഈ ലോകത്തിന്റെ എല്ലാ രതിസുഖങ്ങളിലൂടെ കടന്നു പോകുമ്പോ ഇതിന്റെ അപ്പുറത്തേക്ക് മറ്റൊരു ലോകം കടന്നു വരാറുണ്ട്. എന്റെ വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തും ഒരു മലക്കിരിക്കുന്നുണ്ട്. ആ മലക്കെല്ലാ ഡിജിറ്റൽ ബുക്ക് പോലെ എഴുതി വെക്കുന്നുണ്ട്, എല്ലാ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്റെ പ്രഭാഷണം വാട്സപ്പിലൂടെ ഓഡിയോകളായി അയച്ചു കൊടുക്കുമ്പോ എല്ലാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഓരോ നമ്മുടെ നിമിഷങ്ങളും പ്രയത്നങ്ങളും എല്ലാം ഇവിടെ വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തും ഇരിക്കുന്ന 2 മലായിക്കത്തും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് സംശയമുണ്ടാകാം, എങ്ങനെയാ 60-70 വയസ്സുകാലത്തെ ഈ ജീവിതത്തെ മുഴുവനും രേഖപ്പെടുത്തി വെക്കുക? ഒരുപാട് ആളുകൾക്ക് സംശയം ഉണ്ടാകും, ഈ 10-60-70 വയസ്സുകാലം ജീവിച്ചു കഴിഞ്ഞ എങ്ങനെയാണ് വലത്തെ ഭാഗത്ത് ഇടത്തെ ഭാഗത്ത് ഇരിക്കുന്ന മലായിക്കത്തിന് ഇതൊക്കെ രേഖപ്പെടുത്താൻ കഴിയാന്ന്. നാളെ പരലോകത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരവന്റെ കയ്യിലേക്ക് അവരവന്റെ കിതാബുകൾ കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകളുടെ വലത്തെ കയ്യിലേക്ക് വരും, ചിലരുടേത് ഇടത്തെ കയ്യിലേക്ക് വരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ പറയും അതൊക്കെ വെറുതെയാണ്, അതിൽ കാമ്പൊന്നുമില്ല. എങ്ങനെയാണ് നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ നമുക്ക് എങ്ങനെയാ മനസ്സിലാകുക ഇത്രയും വർഷക്കാലം ഈ നമ്മൾ ജീവിച്ച നന്മയും തിന്മയും ഒക്കെ എങ്ങനെയാണ് എഴുതി വെക്കുക എന്നുള്ളത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ ആ പുസ്തകത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയത്, നാളെ പരലോകത്ത് നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന ആ കിതാബിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് കിതാബും മർക്കൂമെന്നാണ്. കിതാബും മർക്കൂമെന്നാണ് 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ ആയത്തിനൊരു ഡിജിറ്റൽ ബുക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് അർത്ഥം കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നും അർത്ഥം വെക്കാം. കിതാബ് മർക്കൂമെന്നതിന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇറ്റ് വാസ് എ ഡിജിറ്റൽ ബുക്ക്, ഇറ്റ് മേ ബി അതൊരു ഡിജിറ്റൽ ബുക്ക് ആയേക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പക്ഷേ നാളെ നമ്മുടെ കയ്യിലേക്ക് വരുന്നത് ഒരു ടാബാണെങ്കിലോ, എത്രയോ സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു ടാബാണെങ്കിലോ അല്ലാഹു സുബ്ഹാനഹുവതആല കൊടുത്തു വിടുക. ആ ടാബിൽ എഴുതി വെച്ചിട്ടുണ്ടാകും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 29/4/2016 8:30 മുതൽ ആഷിഖ് ഇബ്രാഹിം പ്രസംഗം തുടങ്ങി, പിന്നെ അവസാനം ഒരു 9:30-10 മണി വരെ പ്രസംഗം തന്നെയാണ്. അങ്ങനെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും. അവസാനം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്ത പേജും വരയ്ക്കേണ്ടി വരില്ല, ഒന്ന് തോണ്ടേണ്ടി വരും.
അങ്ങനെ കായക്കാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അതുകൊണ്ട് സംശയിക്കേണ്ട, ഇന്ന് ലക്ഷക്കണക്കിന് മെസ്സേജുകൾ, ലക്ഷക്കണക്കിന് മെസ്സേജുകൾ. നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ടാകും, വാട്സപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് സിം കാർഡ് കുത്തി പൊട്ടിച്ച അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് തോട്ടിലേക്ക് ഇട്ടാൽ മതി, അത് തോട്ടിലേക്ക് ഇട്ടാൽ മതി, ആ മെസ്സേജൊക്കെ ഹാബിയായി പോകും. ഇല്ല, അത് ഖിയാമത്ത് നാളിൻ്റെ ഒന്നാം തീയതി വരെ ഇൻഷാല്ലാ നിങ്ങളുടെ കൈകളിലേക്ക് എത്തും, ഉറപ്പാ. അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുക തന്നെ ചെയ്യും. മിനിമം ഞാനും ഒരാളും തമ്മിൽ പരസ്പരം സെൽഫായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പേഴ്സണൽ കോണ്ടാക്റ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുമ്പോൾ, ഗ്രൂപ്പിലേക്കൊന്നും പോകേണ്ട, പേഴ്സണലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുന്നത് മിനിമം ഒരു 200-ൽ എഞ്ചിനീയർമാർ, വാട്സപ്പിൻ്റെ എഞ്ചിനീയർമാർ അത് കാണുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് വീഡിയോ കാളിൻ്റെ സിസ്റ്റം ഇന്ന് ലോകത്തുണ്ട്, ഒരുപാട് വീഡിയോ കാൾ. ചിലതിന് നെറ്റ് വേണ്ട, ചിലതിന് നെറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വിദേശത്തുള്ള ഭർത്താവ് ഭാര്യയോട് വിളിച്ച് പറയും, ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്, നീ ഉടനെ ഡൗൺലോഡ് ചെയ്യണം. ഇൻഷാല്ലാ അടുത്ത മാസം 1-ാം തീയതി അപ്പുറത്ത് വീട്ടിൽ അബൂബക്കർ വരുമ്പോൾ അവൻ്റെ കൂടെ ഒരു സ്മാർട്ട് ഫോൺ ഞാൻ കൊടുത്തേക്കുന്നുണ്ട്, ആ സ്മാർട്ട് ഫോണിൽ നീ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. എന്ന് രാത്രിയും പകലും ഞാൻ നിനക്ക് വിളിക്കും, നീ എല്ലാം തുറന്ന് എൻ്റെ സവിധത്തിലേക്ക് അതിലൂടെ കടന്നു വരണമെന്ന് ഭർത്താവ് പറയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉടനെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് ഓൺ ചെയ്യുന്ന സമയത്ത് വരും പ്രൈവസി ആൻഡ് പറഞ്ഞിട്ട്, അതിൻ്റെ പ്രൈവസിയും അതിൻ്റെ പോളിസിയും രേഖപ്പെടുത്തിയിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടാകും, അതൊന്നും നമ്മൾ വായിച്ചു നോക്കൂല. ഉടനെ കാണുന്നത് ഒരു ഓക്കെ ബട്ടൺ, പിന്നെ ഒരു ക്യാൻസലാണ്, നമ്മൾ നേരെ ഓക്കെ ബട്ടൺ അടിച്ചു കൊടുക്കും. കാരണം നമ്മുടെ ആവശ്യം എന്താ, ഇവിടെ നിന്ന് അങ്ങോട്ടും കാണാം, അവിടെ നിന്ന് ഇങ്ങോട്ടും കാണണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഒന്ന് വായിച്ചു നോക്കുന്നതിൻ്റെ മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉള്ള ആളുകളോടൊന്ന് ചോദിച്ചു നോക്കുക ഇങ്ങനത്തെ ആപ്ലിക്കേഷനെ കുറിച്ച്. വേണ്ടാത്തതൊന്നും നിങ്ങൾ അയച്ചു കൊടുക്കരുത്. അതെല്ലാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൊബൈൽ ഫോണിൽ നിന്ന് വേറെ ഒരു നിലക്ക് വലിച്ചെടുക്കും. ഈ വലിയ വീഡിയോ കാളിങ്ങിൻ്റെ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ അങ്ങനെയാണ്. ഈ വീഡിയോ കാളിങ്ങിലൂടെ ഇങ്ങനെയുള്ള രൂപത്തിലുള്ള വീഡിയോ ആരെങ്കിലും കൈമാറ്റം ചെയ്യുന്നുണ്ടോ, അവരെ മാത്രം പിടിച്ചെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം അങ്ങനെയാണ്, ലോകം അങ്ങനെയാണ്. ഒരാളെ കൊണ്ട് നന്മ പറയിപ്പിക്കാൻ ആയിരക്കണക്കിന് നമ്മൾ ചെയ്യേണ്ടി വരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്നാൽ ഒരാൾ തിന്മ പറയണമെങ്കിൽ ഒരു കാര്യവും നമ്മൾ ചെയ്യേണ്ട, വെറുതെ നടന്നാൽ മതി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേണ്ടോളം നമുക്ക് കിട്ടിക്കോളും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ഞാൻ ഒരുപാട് ഏറ്റെടുക്കേണ്ടി വരും. ഇന്നിവിടുത്തെ പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോയാൽ മതി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരുപാട് വരാനുണ്ടാകും, ഒരുപാട് വരാനുണ്ടാകും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മുടെ നാക്കിനെയും ഹൃദയത്തെയും നന്നാക്കി തരുമാറാകട്ടെ, നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ ചോദിക്കുകയാണ്, ഇതേ വരെ ഹീബത്ത് പറയാത്ത ആരെങ്കിലും സഹസ്രണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാട്ടെ. ഏറ്റവും നല്ല മുത്തക്കികളുടെ അവാർഡ് ഇൻഷാല്ലാ ഇവിടെ നിന്ന് ലഭിക്കും. ഇതേ വരെ ഖീബത്തും നമീമത്തും പറയാത്ത ആളുണ്ടെങ്കിൽ സഹസിലുണ്ടെങ്കിൽ കൈബുക്ക് ഇൻഷാല്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൈപൊക്കി, ആരെയും നമുക്ക് കാണാൻ കഴിയൂല. ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിനെ നന്നാക്കി തരുമാറാകട്ടെ, നമ്മുടെ ഹൃദയങ്ങളെ നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വിഭാഗം പരിപാടി നടത്താനും മറ്റേ വിഭാഗം പരിപാടി ക്യാൻസലാക്കാനും, ഇങ്ങനെയാണ് ലോകത്തിൻ്റെ ദുരിഗമനങ്ങളെ നമുക്ക് കാണാൻ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം നമ്മുടെ മനസ്സാണ്. ഈ മനസ്സെന്ന് പറയുന്നത് കടലുണ്ടിപ്പുഴ പോലെയാണ്. ഓരോ മനുഷ്യൻ്റെയും മനസ്സെന്ന് പറയുന്നത് അത് തൂതപ്പുഴ പോലെയാണ്, അല്ലെങ്കിൽ ഭാരതപ്പുഴ പോലെയാണ്. എല്ലാ പുഴയിലും എന്തുണ്ടാകും? വെള്ളം. എല്ലാ പുഴയിലും വെള്ളമുണ്ടാകും, ഒഴുക്കുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പുഴയുടെയൊക്കെ അടിയിൽ ചേറുണ്ടാകും, ആ പുഴയുടെയൊക്കെ അടിയിൽ ചേറുണ്ടാകും, ചളിയുണ്ടാകും, എല്ലാം മനസ്സിലുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തിന്മയും ഒരു പെണ്ണിനെ കാണുമ്പോൾ നോക്കാനുള്ള മനസ്സും, അതേപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹറാം ചെയ്യാൻ കാണാനുള്ള ദ്വര എല്ലാം മനസ്സിലുണ്ടാകും. പക്ഷേ അതൊരു കോലിളക്കം സംഭവിക്കുമ്പോഴാണ് പുഴ കലങ്ങാറുള്ളത്. അതേപോലെ ആരെങ്കിലുമൊക്കെ ഹൃദയത്തിൽ വന്ന് മനസ്സിലൊരു കോലിളക്കങ്ങൾ സൃഷ്ടിക്കുമ്പോഴാണ് ആ മനസ്സ് കലങ്ങുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടിസ്ഥാന
അടിസ്ഥാന പരമായിട്ട് മനസ്സിനെ കലക്ക് വരാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അനുവദിക്കപ്പെട്ട സമയം 10:30 വരെയാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ ആവശ്യം മാത്രം നടന്നാൽ പോരാ, സംഘാടകരുടെ ആവശ്യം കൂടി നടക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മുടെ ആവശ്യമാണ് ദുആ. ആ ദുആയി നടത്തിയിട്ടേ നമുക്ക് പിരിയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അവസാനത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞതെന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളേറെ പറഞ്ഞതെന്തെന്നറിയുമോ? ലാ തസൂലു ഖദമാ അബ്ദിൻ ഹത്താ യുസ്അലാ അൻ അർബഅ. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നാല് കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു ചോദിച്ചിട്ടല്ലാതെ ഒരു മനുഷ്യനെയും സ്വർഗത്തിലേക്കെങ്കിൽ സ്വർഗത്തിലേക്ക്, അല്ല നരകത്തിലേക്കെങ്കിൽ നരകത്തിലേക്ക് പറഞ്ഞയക്കില്ല. അതിലൊന്നാമത്തെ കാര്യം ഏതെന്നറിയുമോ? അനശവാബിക, അത് നിന്റെ യുവത്വത്തെ കുറിച്ചാ. പൊന്നുമോനെ, യുവത്വത്തെ ഏത് രൂപത്തിലാ ചെലവഴിക്കുക? ഒരുപാട് സമ്പാദിക്കൽ ലക്ഷ്യമല്ല, ഒരുപാട് സമ്പാദിക്കണമെന്ന ആഗ്രഹമല്ല യുവത്വത്തിന് വേണ്ടത്. ഉംറ ചെയ്യാ, പൈസയുണ്ട്, പക്ഷേ അത് യുവത്വത്തിൽ നമ്മൾ ചെയ്യില്ല. ഏതാണ്ട് 40-45 വയസ്സ് കഴിഞ്ഞ് ഊരവേദന വന്ന്, കാൽമുട്ട് വേദന വന്ന്, അവസാനം ഒന്നും കഴിയാതെ വീട്ടിലിരിക്കുമ്പോഴാ നമ്മുടെ മനസ്സിലൊരു നന്മ കടന്നു വരിക. എനിക്കൊരു ഉംറ ചെയ്യണമെന്ന ഏറ്റവും വലിയ ആഗ്രഹം കടന്നു വരിക. ചെറുപ്പക്കാരാ എപ്പോഴാ ഉംറ ചെയ്യേണ്ടത്? അത് യുവത്വത്തിന്റെ കാലഘട്ടത്തില. 4 മണി സമയത്ത് പള്ളിയിൽ നിന്നും ബാങ്ക് കേൾക്കുമ്പോ, അതിരാവിലെ സുബൈക്ക് 4 മണി സമയത്ത് ബാങ്ക് കേൾക്കുമ്പോ വല്ലാത്ത തണുപ്പുള്ള സമയമാ, ഏതാളുടെയും കണ്ണ് അടഞ്ഞു കിടക്കുന്ന സമയമാ, ആരാരും എണീക്കാനും മടി കാണിക്കുന്ന ഒരു സമയമാ. ആ സമയത്തെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഏറെ ആഗ്രഹത്തോടെ എണീറ്റ് തലയിലൊരു മുണ്ടും ധരിച്ച് തൊട്ടപ്പുറത്തെ ജനാലയിലുള്ള ടോർച്ച് എടുത്ത് വളരെ വിദൂരതയിലേക്ക് ആ ടോർച്ച് മടിച്ചിട്ട് തന്റെ പള്ളിയിലേക്ക് കടന്നു വരുന്ന എത്രയോ ഊരവേദനയുള്ള, കാൽമുട്ട് വേദനയുള്ള, ശരീരം മുഴുവനും ചുക്കിച്ചുളഞ്ഞു കിടക്കുന്ന, വയോവാർദ്ധക്യത്തിന്റെ അവശതയിൽ കടിയുന്ന എത്രയോ വൃദ്ധരായ ആളുകളെ കാണാ, പാതിരാത്രിയുടെ നിശബ്ദതയുടെ അവസാനത്തിൽ അല്ലാഹുവിന്റെ സുബഹി നമസ്കാരത്തിന്റെ മുമ്പുള്ള തഹജ്ജുദിനെയും മനസ്സിൽ കണ്ട് അവസാനം ഏറെ ആഗ്രഹത്തോടെ പ്രശ്നത്തോടെ പ്രതിസന്ധിയോടുകൂടി കടന്നു വരുമ്പോ എല്ലാം സഹിച്ചുകൊണ്ട് കടന്നു വന്ന് ഇമാമിന്റെ വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തും നിന്ന് നിസ്കരിക്കുമ്പോ ആ നിസ്കാരത്തേക്കാൾ ആ നിസ്കരിക്കുന്ന വയോവാർദ്ധക്യത്തിന് നിസ്കരിക്കുന്ന ഉപ്പാപ്പാക്കും ഉമ്മാമാക്കും അല്ലാഹു കൊടുക്കാത്ത ഒരു പദവിയുണ്ട്. ആ പദവി ലഭിക്കുന്നത് ആരെന്നറിയുമോ? അത് ഷാബു നഷഫി ഇബാദത്തില്ല. അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന യുവാവ് ഇവിടെയാ. ആ യുവാവിന് അല്ലാഹു ഹർഷിന്റെ തണൽ കൊടുക്കുമത്രേ. അതിരാവിലെ 4 മണിക്ക് പോയി എല്ലാം വയസ്സുകെട്ടയായി കിടക്കുന്ന ഹൗദ് കുത്തിപ്പൊട്ടിച്ച് അതീവമായ തണുപ്പിലൂടെ കൈപായിപ്പിച്ച് വുളു എടുത്ത് തണുത്ത് വരച്ച് നിസ്കരിക്കുന്ന വയോവാർദ്ധക്യത്തിലുള്ള ഉടമക്ക് അല്ലാഹു ഹർഷിന്റെ തണൽ കൊടുക്കില്ല. പക്ഷേ അല്ലാഹുക്ക് വേണ്ടി ഇബാദത്ത് എടുക്കുന്ന, അല്ലാഹുക്ക് വേണ്ടി നോമ്പെടുക്കുന്ന, അല്ലാഹുക്ക് വേണ്ടി സകാത്ത് കൊടുക്കുന്ന യുവാക്കളെ വിടയാ. ആ യുവാക്കളെ അല്ലാഹു സുബ്ഹാനഹു വതആല അർശിന്റെ തണൽ കൊടുത്ത് അനുഗ്രഹിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര, ആനന്ദത്തിന്റെയും അഭിലാഷത്തിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോ, ഈ യുവത്വത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോ മരണമെന്ന് പറയുന്ന ജീവിതത്തെ നമുക്ക് ഓർമ്മ വേണം. ആ മരണാനന്തര ജീവിതത്തെ നമുക്ക് ഓർമ്മ വേണം. എല്ലാം ഒരു നാൾ അസ്തമിക്കും. കയ്യിലൊരു ബൈക്ക് ലഭിക്കുമ്പോ കക്ഷത്തൊരു ഇഷ്ടികയും വെച്ച പോലെ ഒരു ഓട്ടോക്ക് പോകാനുള്ള വിദൂരതയിൽ ഈ നടുറോട്ടിലൂടെ ഇതെന്റെ വാപ്പയുണ്ടാക്കിയ റോഡാണെന്ന പോലെ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് കടന്നു പോകുമ്പോ യുവത്വത്തിന്റെ പളപളപ്പിലൂടെ എല്ലാ ബൈക്കുകളെയും വാഹനങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്.
ഉണ്ടാകുമ്പോ അതെല്ലാം അഹങ്കാരത്തിന്റെ ഏറ്റവും വലിയ സൂചകമായിട്ട് നടുറോട്ടിലൂടെ ചീഞ്ഞളിഞ്ഞ രക്തമടിക്കൊണ്ട് കടന്നു പോകുന്ന ഉത്തരാധുനികതയുടെ ചെറുപ്പക്കാരാ മരണത്തെ മുന്നിൽ കണ്ട് എന്തിനാ അലറിയടിക്കുന്ന തിരമാലകളെ പോലെ പാഞ്ഞു പോകുന്നത് എന്തിനാ സഹോദരാ സഹോദരാ അല്ലാഹു തന്ന ഏറ്റവും നല്ല ആയുസിന്റെ ഒരു ഭാഗമാണ് യുവത്വം എന്നുള്ളത് ഓ യുവത്വത്തെ എന്തിനാ അന്യ പെണ്ണിന് വേണ്ടി ചെലവഴിക്കുക പ്രണയത്തിന് വേണ്ടി കാമത്തിന് വേണ്ടി ഭോഗത്തിന് വേണ്ടി ചെലവഴിക്കുക പരസ്യമായിട്ട് മറ്റുള്ളവന്റെ മുമ്പിൽ ഷെയ്നാകാൻ വേണ്ടി അവന്റെ മുമ്പിൽ ആളാകാൻ വേണ്ടി അവന്റെ മുമ്പിൽ തന്റെ കോളർ വെക്കാൻ വേണ്ടിയിട്ട് പണപ്പെരുപ്പത്തിന്റെയും പത്രാസിന്റെയും പ്രതീക്ഷയിലൂടെ കടന്നു പോകുന്നത് എന്തിനാ 1940 കഴിഞ്ഞ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് വിശാലമായി പരന്നൊഴുകിയ എത്രയോ യുദ്ധങ്ങൾ നമുക്ക് കാണാം ആ യുദ്ധത്തിന്റെയൊക്കെ ഒരു പരിസമാപ്തി എന്നോളം ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം മലബാറിലേക്ക് കടന്നു വന്ന ഏറ്റവും വലിയ അശ്ലീലമാണ് പ്രണയം എന്നുള്ളത് നമ്മുടെ മലബാറിലേക്ക് കടന്നു വന്ന ഏറ്റവും വലിയ അശ്ലീലതയാണ് ഈ പ്രണയം എന്നുള്ളത് ഒരു കാലത്ത് പ്രണയം അത് ലൗ ജിഹാദായി മാറി പിൽക്കാലത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഏറ്റവും വലിയ വിശാലമായ രൂപത്തിൽ പ്രണയമെത്തി ഇന്നൊരു നോവൽ പോലും പ്രണയമില്ലാതെ ലഭിക്കില്ല ഒരു നോവല് പോലും പ്രണയമില്ലാതെ ലഭിക്കില്ല എല്ലാ നോവലിലും സിനിമകളിലും കാണുന്ന കഥാപാത്രങ്ങള് അവരുടെ ജീവിതം എടുത്തു നോക്കിയ അവരുടെ ജീവിതത്തെ കുറിച്ച് പരിശോധിച്ചു നോക്കിയ ഒരാൾ മരിച്ചു കഴിഞ്ഞ ഒരു കാര്യപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞ ഒരു സാംസ്കാരിക നായകൻ മരിച്ചു കഴിഞ്ഞ ആ മനുഷ്യന്റെ യുവത്വ കാലം എടുത്തു നോക്കിയ ആ മനുഷ്യന്റെ യുവത്വത്തിൽ ആ മനുഷ്യനെ വിശദീകരിക്കുന്ന ഏറ്റവും പ്രണയത്തെ നമുക്ക് കാണാൻ കഴിയും ഈ പ്രണയത്തിന്റെ അസുരവിത്തുകളായി മാറിപ്പോകുന്ന ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട സഹോദരാ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു ബിന്നല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ കാണുന്നുണ്ടെന്ന എല്ലാ കേൾക്കുന്നുണ്ടെന്ന ആ ബോധത്തിന്റെ പുറത്തേക്ക് നമ്മൾ മാറിപ്പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു സുബ്ഹാന അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതിൽ നിന്ന് ഏറെ മാറി മാറി നമ്മൾ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഇന്നത്തെ സിനിമ എടുത്തു നോക്കിയ സീരിയൽ എടുത്തു നോക്കിയ 64 വയസ്സ് പോലുമുള്ള നടന്മാര് പോലും ഇന്നും അഭിനയിക്കുന്നത് പ്രണയത്തിന് വേണ്ടിയാ 59 വയസ്സുള്ള ഏറ്റവും വലിയ മലയാളത്തിന്റെ നടന്മാർ അഭിനയിക്കുന്നത് 16 വയസ്സുള്ള പെണ്ണിനോട് പ്രണയത്തിന് വേണ്ടിയാ ആ പ്രണയത്തിന്റെയും പ്രേമത്തിന്റെയും അനുരാഗത്തിലൂടെ മലയാളി കടന്നു പോകുമ്പോ മനസ്സിലൂടെ ആവാഹിച്ചെടുക്കുന്നത് എത്രയോ ഫുട്ബോൾ താരങ്ങളെയാ എത്രയോ സിനിമാ താരങ്ങളെയാ ചെറുപ്പക്കാരാ മരിച്ചിട്ട് നാളെ പരലോകത്തേക്ക് എത്തണമെന്ന ഒരു ബോധമുണ്ടെങ്കിൽ എങ്ങനെയാ ലയൺ മെസ്സിയുടെ പേര് കേൾക്കുമ്പോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ലയണൽ മെസ്സിയുടെ പൂത്താപ്പയാ ഞാൻ ലയണൽ മെസ്സിയുടെ കുടുംബത്തിൽ പെട്ടവനാണെന്ന പോലെ ആ പേര് കേൾക്കുമ്പോക്കിന് തുള്ളിച്ചാടുന്നത് എന്തിനാ ആ പേര് കേൾക്കുമ്പോക്കിന് ആനന്ദിക്കുന്നത് എന്തിനാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഇന്ത്യൻ പ്രീമിയർ ലീഗ് കളിക്കുമ്പോ ആ പ്രീമിയർ ലീഗിന്റെ ഈ ആ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ യുഗത്തിലൂടെ കടന്നു പോകുമ്പോ അവനവൻ ഓരോ സംസ്ഥാനത്തെയും തിരഞ്ഞെടുത്ത് ഈ ലോകത്തിന്റെ നാനാദിക്കകൾ നടക്കുന്ന കളിമാമാകങ്ങൾ മുഴുവനും എല്ലാം വശീകരിച്ചെടുത്ത ലഹരിയും ഒരു ലഹരിയായി നമ്മൾ ജീവിതത്തിലൂടെ കൊണ്ടു നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ അല്ലാഹുവിന്റെ റസൂലിന് പകരം നിന്റെ മനസ്സിൽ ഈ ആനന്ദത്തിന്റെയും അഭിലാഷത്തിന്റെയും മറമാട് പിടിച്ച് ഏറ്റവും വലിയ നിന്ദരായ നീചരായ ഈ അധപതനത്തിന്റെ ആളുകൾ നിന്റെ മനസ്സിലേക്ക് കയറിക്കഴിഞ്ഞ ആ സമയത്താണ് നിന്റെ റൂഹ് അല്ലാഹു പിടിച്ചതെങ്കിൽ ഒരിക്കലും നിനക്ക് സ്വർഗമില്ല ഒരിക്കലും നിനക്ക് സ്വർഗമില്ല ചെറുപ്പക്കാരാ മരിച്ചു പോകുമെന്ന ബോധം വേണം മരിച്ചു പോകണമെന്ന ബോധം എപ്പോഴും മനസ്സിലുണ്ടാകണം
യുവത്വത്തിന്റെ പ്രായത്തിന് മരണം വരില്ല എന്ന് സംശയിക്കേണ്ട. കോഴിക്കോട് ജില്ലയിലെ മെഡിക്കൽ കോളേജിലേക്ക് ഒരു മണിക്കൂറിനുള്ളിൽ കടന്നു വന്ന ഡെഡ് ബോഡി എടുത്തു നോക്കിയ 90% യുവാക്കളുടെ ഡെഡ് ബോഡിയാ. ഒക്കമ്മിന് സ്വഹീഗിൻ മാത മിൻ ഗൈരി ഇല്ലതീ വകമ്മിം മരീദിൻ ആശ ദഹറൻ ഇലാ ദഗരി. എത്രയോ പ്രായമെത്തിയിട്ടെല്ലാ വിഷമങ്ങളും അനുഭവിച്ച് ഇപ്പോഴും ജീവിതത്തിന്റെ എല്ലാ വേദനകളും കഷ്ടപ്പാടും അനുഭവിച്ച് അവസാന തന്റെ വീടിന്റെ രോഗശയ്യയിൽ കിടന്ന് ബുദ്ധിമുട്ടുന്ന ഒരുപാട് രോഗികളെ കാണാ. പക്ഷേ അതിരാവിലെ ആരോഗ്യ ദൃഢഗാത്രനായിട്ട് ബൈക്ക് എടുത്തു പോയതാ. പക്ഷേ വൈകുന്നേരമായപ്പോഴേക്കിന് വീട്ടിലേക്ക് തിരിച്ചെത്തിയത് 6 കട്ടിലിലാ. സഹോദരാ സഹോദരാ, ഈ യുവത്വത്തിന് മരണം വരില്ല എന്ന ബോധം വേണ്ട. തിരുവനന്തപുരം RCCയിലേക്ക് ചെന്ന് നോക്കിയാ എത്രയോ ആളുകൾക്ക് ക്യാൻസർ ബാധിച്ച് കിടക്കുന്നത് കാണാ. ആ ക്യാൻസർ ബാധിച്ച് കിടക്കുന്ന ശരീരങ്ങൾ വാർദ്ധക്യമെത്തിയവരല്ല, വൃദ്ധസദനങ്ങളിലേക്ക് തള്ളി മാറ്റപ്പെട്ട വയോവാർദ്ധക്യത്തിന്റെ മാതാപിതാക്കളല്ല. ആർക്കാണ് കൂടുതൽ ക്യാൻസർ എന്നറിയുമോ? അത് യുവത്വത്തിനാണ്, യുവത്വത്തിനാണ്. ഒരുപാട് യുവ സഹോദരന്മാർക്ക് അല്ലാഹുവേ കാക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു സുബ്ഹാനഹു വതആല തന്ന ഈ സുന്ദരമായ യുവത്വത്തിന്റെ കാലഘട്ടത്തെ നല്ല നിലക്ക് ചെലവഴിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. ارتكبت على الخطا غير حسن وعدا لك اشكو فيها سيدي خير النبي الصلاه على النبي എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിന്റെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ ആഗ്രഹത്തോടെ പറഞ്ഞതെന്തെന്നറിയുമോ? ഇഖ്തരമ ഖംസൻ ഖബ്ല ഖംസ്, 5 നിങ്ങൾക്ക് വന്നെത്തുന്നതിന്റെ മുമ്പ് 5 നിങ്ങൾ പരിഗണനയോടെ പരിഗണിച്ചോ മുറുകെ പിടിച്ചോ. അതേതാ 5 എന്നറിയുമോ? അതിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമേതാ? പൊന്നുമോനെ നിനക്ക് വാർദ്ധക്യമെത്തുന്നതിന്റെ മുമ്പ് നീ നിന്റെ യുവത്വത്തെ പരിഗണിച്ചോ. യുവത്വത്തെ നീ പരിഗണിച്ചോ. ഒരുപാട് നിസ്കരിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത് ഈ യുവത്വത്തിന്റെ കാലഘട്ടത്തിലാണ് നിസ്കരിക്കേണ്ടത്. അല്ലാതെ പ്രായമെത്തിയ കാലത്ത് നന്നാകാൻ നോക്കിയിട്ട് കാര്യമില്ല. യുവത്വത്തിന് നിസ്കരിച്ച യുവത്വത്തിന് നോമ്പെടുത്ത നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല അർശിന്റെ തണൽ തരും. മാത്രവുമല്ല, ഏറ്റവും നല്ല മരണത്തിന്റെ വാർത്താക്കളായി നമുക്ക് മരിച്ചു പോകാൻ കഴിയും. അല്ലാഹുവേ നല്ല സ്ഥലത്ത് നല്ല സമയത്ത് നല്ലയിടത്ത് നല്ലതുപോലെ മരിക്കാൻ ഈ പാപികളായ ദോഷികളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. സീരിയലിന്റെയും സിനിമാ രംഗത്തിന്റെയും അടിമകളായി മാറിയ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഫാത്തിമ ബീവിയെ കുറിച്ചാ. 26 ഭൂമിയിൽ ജീവിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ 26 വയസ്സിൽ ജീവിക്കുമ്പോഴും ഏറ്റവും നല്ല യുവത്വത്തിന്റെ പളപളപ്പിലൂടെ ഫാത്തിമ ബീവി കടന്നു പോകുമ്പോ ആ ഫാത്തിമ ബീവിക്ക് മരണത്തെ കുറിച്ചുള്ള ചിന്തയാ, ആഖിറത്തെ കുറിച്ചുള്ള ചിന്തയാ. അല്ലാതെ ആഭാസത്തിന്റെ നെറുകയിലൂടെ തന്റെ പ്രിയപ്പെട്ട അമ്മായിമയെ വീട്ടിൽ നിന്നെങ്ങനെ ചവിട്ടി പുറത്താക്കണം, വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിനെ എങ്ങനെ മുഷിപ്പോടെയുള്ള പെരുമാറ്റം നടത്തണം, അവരവന്റെ പൊന്നുമക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കളെ എങ്ങനെ വൃദ്ധസദനങ്ങളിലേക്ക് നടത്തണം, നല്ല നല്ല സുന്ദരമായ കുടുംബത്തിൽ എങ്ങനെയാ കുടുംബ ബന്ധങ്ങളെ വിച്ഛേദിക്കേണ്ടത്, ഇതെല്ലാം വിശദമായി പഠിപ്പിച്ചു തരുന്ന ഒരേയൊരു മലയാളത്തിന്റെ പ്രക്രിയയാണ് സീരിയൽ എന്നുള്ളത്. ആ സീരിയലിന്റെ അടിമകളായി പോയ പെങ്ങള്, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്,
فاطمة حبيب رضي الله عنها فاطمة حبيب رضي الله عنها ولولتا كايغرندا لو عليار تنغردا كايغرلك مانضمان جلي فيجي عبسالا كايغو تبديه تاتومالا فرنياتين سوغندي كمولا فرميريه فاطمة حبيب رضي الله عنها عليار تنغردا فريغا سغودرا عبدالعن اسلام الى فرنياما ولبعد برتا بندتين ديالا تومالا فرنياما അവിടെയാണ് സ്നേഹത്തെ വായിച്ചെടുക്കേണ്ടത് അല്ലാതെ ലോകത്തിന്റെ എഴുത്തുകാരെ ജലിപ്പിക്കുന്ന തൂലികയിലുള്ള പ്രണയമല്ല വർഷങ്ങളായി നഷ്ടപ്പെട്ടു പോയ പുഴയിൽ മുങ്ങിപ്പോയ അവസാന പുഴയിൽ വഞ്ചിമറിഞ്ഞ് മുങ്ങിപ്പോയ കാമുകനെയും കാത്ത് ലോകമെമ്പാട് കാത്തിരുന്ന എത്രയോ വർഷങ്ങളോളം കാത്തിരുന്ന മലയാളത്തിന്റെ ഹാസ്യകഥാപാത്രങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന മാലകളെയല്ല നിങ്ങൾ പ്രണയത്തിന് മാതൃകയാക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഇസ്ലാമിലെ ഏറ്റവും നല്ല സുന്ദരമായ പ്രണയത്തെ പഠിക്കണമെങ്കിൽ ആയിഷ ബീവിയുടെയും റസൂലുള്ളാഹിക്കിടയിലുമുള്ള പ്രണയമുണ്ട് അത് വല്ലാത്ത സുന്ദരമായ സ്നേഹത്തിന്റെ തേനുറവയാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും റസൂലുള്ളയും ഖദീജ ബീവിയും അതേപോലെ എത്രയോ സുന്ദരമായ ചരിത്രങ്ങൾ പറയാ എത്രയോ ചരിത്രങ്ങൾ കാണാ അലിയാർ തങ്ങളോട് فاطمة بيبي كاين فريتشة فريغايا عليار تنغلى فاطمة بيبي رضي الله عنها كما نستلتا عجرمي يلو عبسانا معي لوغتن فيني بوغمبو عليار تنغلى يدبتار ويسماترمي فاطمة جيبي تلو اندبى فانغيدى كنيل فيتشتن شاشم عنايودا كارين المدبنى فريغني تندى عنايك حسن سينا نرندى فنمكرنا نلجي تندى عبسانا معي ലോകത്തോട് വിട പറയുമ്പോ എന്തെങ്കിലും എന്റെ ഭാഗത്തു നിന്നൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അലിയാര് തങ്ങളെ നാളെ എന്റെ വാപ്പയുടെ മുമ്പിൽ വെച്ചെന്നെ വഷളാക്കരുത് തങ്ങള് എനിക്ക് പൊരുത്തപ്പെട്ട് തരുമോ അലിയാര് തങ്ങളെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരടി കേട്ട് പറഞ്ഞപ്പോ അലിയാര് തങ്ങൾക്ക് പെണ്ണുമോളുടെ സംസാരം കേട്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല ഉടനെ അലിയാര് തങ്ങളെ തിരിച്ചു പറയുകയാ മോളെ ഇതെന്തൊരു വർത്തമാനമാ ഇതെന്തൊരു സംസാരമാ പൊന്നുമോളെ അലിയാര് തങ്ങൾ പറയുകയാ ഇത്രയും കാലത്തിന്റെ ഇടയിലുള്ള ജീവിതത്തിൽ എന്റെ ഭാഗത്ത് നിന്ന് നിനക്കിഷ്ടപ്പെടാത്ത വല്ലതും സംഭവിച്ചെങ്കിൽ നാളെ എന്റെ കരളിന്റെ കഷ്ടമാ എന്റെ പ്രവാചകന്റെ മുമ്പിൽ എന്നെ വഷളാക്കാതെ എനിക്ക് പൊറത്തു തരുമോ അലിയേ എനിക്ക് പൊറത്തു തരുമോ ഫാത്തിമ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് ഏറ്റവും വലിയ പൊരുത്തക്കേട് ഏറ്റവും വലിയ പൊരുത്തമാകിയ ഒരു ഭാര്യഭർത്തൃ ബന്ധത്തിന്റെ മകിടോദാഹരണം കാണുമെങ്കിൽ അത് അലിയാര് തങ്ങളുടെയും ഫാത്തിമ ബീവിയുടെയും ബന്ധമാ അവസാനമായിട്ട് ഫാത്തിമ ബീവി പറഞ്ഞതെന്തെന്നറിയുമോ അതെന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് പറയാൻ കഴിയില്ല ഇതേവരെ ലോകത്തൊരു ഭാര്യയും തന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടില്ലാത്ത ഇതേവരെ പറയാൻ കഴിയാത്ത ഏറ്റവും വലിയൊരു തത്വമാ അലിയാര് തങ്ങള് ഞാൻ മരിച്ചു കഴിഞ്ഞ എന്നെ പാതിരാത്രിയുടെ നിശബ്ദതയിൽ മറമാടണം അലിയേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ രാത്രി മറമാടണം അലിയേ പകലെന്റെ ജനാസ കബറിൽ കൊണ്ടുപോയി വെക്കരുതേ അലിയേ ആ സമയത്ത് അലിയാര് തങ്ങൾ ചോദിച്ചു ഫാത്തിമ എന്തേ രാത്രി മറമാടേണ്ടത് ആ സമയത്ത് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി പറഞ്ഞതെന്തെന്നറിയുമോ ലോകത്തി ദേവരെ ഒരു പെണ്ണിന് പോലും പറയാൻ കഴിയാത്തൊരു വാക്കാ ഫാത്തിമ ബീവി പറയുകയാ 26 വയസ്സുകാരനാ ഭൂമിയിൽ ജീവിച്ചിട്ട് ഇതേവരെ എന്റെ മുഖം ഒരു അന്യപുരുഷൻ നോക്കിയിട്ടില്ല ഒരു അന്യപുരുഷന്റെ മുമ്പിൽ ഞാൻ എന്റെ മുഖത്തെ കാണിച്ചു കൊടുത്തിട്ടില്ല
ഒരന്യ പുരുഷന്റെ മുമ്പിൽ ഞാൻ എന്റെ മുഖത്തെ കാണിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഫാത്തിമ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളെ പറയുകയാ അലിയേ ഞാൻ മരിച്ചു കഴിഞ്ഞാലും നാളെ എന്നെ കബറിൽ കൊണ്ടുപോയി വെക്കുമ്പോ എന്നെ കബറിൽ കൊണ്ടുപോയി വെക്കുമ്പോ നാളെ എന്നെ കബറിൽ കൊണ്ടുപോയി വെക്കുമ്പോ ഒരാള് പോലും കാണാതെ എന്റെ ശരീരത്തിന്റെ വടി ഒരാള് പോലും കാണാതെ എന്നെ കബറിൽ ഇറക്കി വെക്കണമെന്ന ലോകത്തി ദേവരെ ഒരു ഭാര്യക്കും ഒരു ഭർത്താവിനും കൊടുക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ പ്രണയത്തിന്റെ വസിയത്ത് കൊടുത്ത ഫാത്തിമ ആധുനികതയുടെ രാജകീയമായ കൊട്ടാരത്തിന്റെ മട്ടുപാവിലൂടെ കടന്നു പോകുമ്പോ മാർബിൾ കൊട്ടാരത്തിന്റെ നടുമധ്യത്തിലിരുന്ന് ആസ്വാദനത്തിന്റെ പടുത്തിട്ടുകളിലേക്ക് കയറി പോകുന്ന ആധുനികതയുടെ തരുണീമണികൾക്ക് ഇത് പറഞ്ഞാ മനസ്സിലാകണമെന്നില്ല ഉമറേറിയൻ പട്ടിക്കുട്ടികളും മടുത്തൊട്ടിലിട്ടാട്ടുന്ന മദാമ പെണ്ണുങ്ങളെ പോലും അമ്പരപ്പെടുത്തുന്ന രൂപത്തിൽ സ്റ്റേറ്റ് ബാങ്കിന്റെ വരാന്തയോടെ ശാന സൗന്ദര്യ പ്രദർശന മത്സരത്തിൽ സമ്മാനം മോഹിച്ച് നടക്കുന്ന ആധുനികതയുടെ തരുണീമണികളോട് ലലനാമണികളോട് പട്ടണത്തിലെ കൊച്ചമ്മമാരോട് പറഞ്ഞ ഇതൊന്നും മനസ്സിലാകണമെന്നില്ല 2016 എന്ന സുന്ദരമായ ലോകത്ത് വസിക്കുമ്പോ ആധുനികതയുടെ സർവവിധ ടെക്നോളജികളും ഉപയോഗിച്ച് ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് തന്റെ നാട്ടിലുള്ള വീട്ടിലുള്ള കുടുംബത്തിലുള്ള എല്ലാ അന്യ പുരുഷന്മാരോടും പച്ചയായി ചാറ്റിംഗ് നടത്തി അവര് വീട്ടിൽ വരുമ്പോ അടിഞ്ഞാടിയിട്ട് തലമറക്കാതെ ഒരു കൂസലുമില്ലാതെ എല്ലാവരുടെയും മുമ്പിൽ അടിഞ്ഞാടുന്ന പൊന്നുപെങ്ങളെ ഇതൊന്നും ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് പോട്ടെ മറ്റുള്ളവരോട് പോട്ടെ അന്യ പുരുഷന്മാരോട് പോട്ടെ അവനവന്റെ കുടുംബത്തിൽ പോലും ഏറ്റവും വലിയ അടിഞ്ഞാട്ടം നടത്തുന്നവർക്ക് എങ്ങനെയാ പുറത്ത് ഏറ്റവും നല്ല സൂക്ഷ്മാലുകളായി ജീവിക്കാൻ കഴിയുക ഏറ്റവും വലിയ സൂക്ഷ്മാലുകളായി ജീവിക്കാൻ കഴിയുക എന്റെ പ്രിയപ്പെട്ട പൊന്നുപെങ്ങള് എന്റെ പ്രിയപ്പെട്ട പൊന്നുപെങ്ങള് ജ്യേഷ്ഠന്റെ ഭാര്യ അനുജനെ നോക്കാൻ പറ്റില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് എല്ലാവരുടെയും മുമ്പിൽ എല്ലാവരും പോലെ എല്ലാവരുടെയും മുമ്പിൽ തലമറക്കാതെ ഏറ്റവും വലിയ അടിഞ്ഞാട്ടത്തിന്റെ വക്താക്കളായി നമ്മൾ മാറുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് സഹോദരിമാരെ അല്ലാഹു സുബ്ഹാനഹു വതആല നന്മയിലൂടെ വടിയ നന്മയുടെ വടിയിലൂടെ കടന്നു പോകാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധമായ ഖുർആനിന്റെ തണലിലൂടെ നടന്ന് സുവലോക സ്വർഗം ലഭിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൃശ്ശൂർ നടത്തിയെടുത്ത് വല്ലാത്തൊരു സംഭവമുണ്ടായി യുവത്വത്തിന്റെ പളപളപ്പിലേക്ക് കയറി വന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു സഹോദരൻ തന്റെ പ്രിയപ്പെട്ട ഉമ്മായോട് വന്നിട്ട് പറഞ്ഞു ഉമ്മ എനിക്കൊരു ബൈക്ക് വാങ്ങിച്ചു തരണം എൻ്റെ കൂടെ പഠിക്കുന്ന മക്കൾക്ക് യുവാക്കളായ എൻ്റെ കൂടെ പഠിക്കുന്ന എല്ലാ സഹപാഠികൾക്കും ഒരുപാട് ബൈക്കുണ്ട് മൊബൈൽ ഫോണുണ്ട് സ്മാർട്ട് ഫോണുണ്ട് എനിക്കിതൊന്നുമില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമ്മമാര് ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുന്ന വീട് ഭരിക്കുന്ന ഉമ്മമാർ യുവാക്കളായ മക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ കഴിയണം അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ചെറുപ്പക്കാരൻ വന്നിട്ട് പറയുകയുണ്ടായി 10,000 രൂപ തന്നാ മതി 10,000 രൂപ തന്നാ മതി ഒരു ബൈക്കും ഒരു മൊബൈൽ ഫോണും കിട്ടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമ്മയോട് വന്ന് പറയാണ് ഉമ്മ 10,000 രൂപ നിങ്ങൾ തന്നാ മതി ഒരു മൊബൈൽ ഫോണും ഒരു ബൈക്കും കിട്ടുമെന്ന് പറഞ്ഞ് എന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവസാനം വാപ്പയോട് അറിയിക്കാതെ വിദേശത്തുള്ള വാപ്പയോട് അറിയിക്കാതെ ഈ കുഞ്ഞുമോനൊരു ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു കൊടുത്തു എങ്ങനെ 10,000 രൂപ കൊടുത്ത് അവസാനം നടു റോട്ടിലൂടെ ചീഞ്ഞളിഞ്ഞ മൃതശരീരവുമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീട്ടിലേക്ക് കടന്നു വരികയാണ് വീട്ടിലേക്ക് കടന്നു വരികയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആര് നടു റോട്ടിലൂടെ ബൈക്ക് ആക്സിഡന്റിൽ പെട്ടിട്ട് ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ അയച്ചു കൊടുത്ത മാസാന്ത വരുമാനം
ആ വരുമാനം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് ബൈക്ക് മേടിക്കാൻ കൊടുത്തു. അവസാന നടുറോട്ടിലൂടെ ചീനിപ്പായി പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നടുറോട്ടിൽ ശരീരത്തെ നടുറോട്ടിൽ ചീഞ്ഞളിഞ്ഞു പോയ രക്തത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുളിച്ചു കിടക്കുന്ന ആ പൊന്നുമോന്റെ മൃതശരീരം വീടിന്റെ മുമ്പിലേക്ക് എത്തുമ്പോ അലറി അടിക്കുന്ന ഉമ്മായിക്ക് മുമ്പിൽ ഉത്തരമില്ലാത്ത വിളിയുമായിട്ട് തൊട്ടപ്പുറത്ത് തന്റെ ഭർത്താവ് നിൽക്കുമ്പോ, അവസാനം അവിടെയുള്ള ജോലിയൊക്കെ ലീവ് വാങ്ങിയെടുത്ത് നാട്ടിലേക്ക് വരുമ്പോ എല്ലാ കബറടക്കവും കിടഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഭാഗത്ത് കാർ പോർച്ചിൽ കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ബൈക്ക് എടുത്ത് കൊണ്ടുപോകാൻ ഒരാൾ കടന്നു വരികയാണ്. ഒരാൾ കടന്നു വരികയാണ്. ആ സമയത്ത് ചോദിച്ചു, എന്തിനാണ് എൻ്റെ പൊന്നുമോൻ്റെ ബൈക്ക് കൊണ്ടുപോകുന്നത്? ആ സമയത്ത് പറഞ്ഞു, ഇത് നിങ്ങളുടെ മോന്, ഇത് നിങ്ങളുടെ മോന് അടവിനെടുത്ത വണ്ടിയാണ്. 10,000 രൂപയിൽ നിന്ന് 7,000 രൂപ മാത്രമേ തന്നിട്ടുള്ളൂ. 7,000 രൂപ കടവിനെടുത്ത വണ്ടിയാണ്. ഒരുപാട് അടവടക്കാനുണ്ട്. ആഴ്ചയിൽ ഇത്ര ഇത്ര തുക അടവിനടക്കാനുണ്ട്. പക്ഷെ അവൻ അടച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വണ്ടിയും മിസ്സായി, മകനും പോയി. അതുകൊണ്ട് അവനവൻ്റെ പൊന്നുമക്കളെ നിലക്ക് നിർത്താൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാല്ലാ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നല്ലൊരു ദുആ നടത്തിയിട്ട് പിരിയണം. ഈ സദസ്സിൻ്റെ ഏറ്റവും വലിയൊരു വിജയം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആയിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ കരുതണമല്ലോ. അതുകൊണ്ട് ചോദിക്കുകയാണ്. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, മന്തല്ലദി യുക്രിദുല്ലാഹ ഖർദൻ ഹസന ഫയദായിഫ ലഹു അദാഫന കസീറ. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. ആ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പരിചയപ്പെടുത്തുകയാ. അല്ലാഹു സുബ്ഹാനഹു വതആല തന്ന എത്രയോ സംവാദങ്ങളെ നമുക്ക് കാണാ, എത്രയോ സംവാദങ്ങൾ കാണാ. ആ സംവാദങ്ങളിൽ നിന്ന്, ആ സംവാദങ്ങളിൽ നിന്ന് നിങ്ങൾ സകാത്ത് കൊടുക്കേണ്ട, സദഖ കൊടുക്കേണ്ട. അല്ലാഹു തന്ന സംവാദത്തെ അല്ലാഹ് തന്നെ കടമായിട്ട് നിങ്ങൾ കൊടുക്കുക. അല്ലാഹു തിരിച്ചു തരുമ്പോ ഫൈദായിഫ് ലഹു അദാഫ കസീറ. എത്രയോ ഇരട്ടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല തിരിച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, വിദൂരതയിൽ നിൽക്കുന്ന സാങ്കേതിക വിദ്യകൾ മുഴുവൻ വിരൽ തുമ്പിലേക്ക് ഒരു ഗ്ലോബൽ വില്ലേജ് പോലെ നമ്മൾ വടി നടത്തുമ്പോ ഈ ലോകത്തിന്റെ മുമ്പിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മുഴുവനും ഒരേ സമയത്ത് വാർത്താ ഏജൻസി പോലെ നമ്മുടെ കയ്യിലേക്ക് ലഭിക്കുമ്പോ, ഈ ലോകത്തിന്റെ എല്ലാ ഗഗനങ്ങളും നമ്മുടെ കൈകളിലേക്ക് വന്ന് ഭവിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ആരാരുമില്ലാത്ത കൂരാ കൂരിട്ടുള്ള ആ കബറിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോ, ആ കബറിടത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, സഹോദരിമാര്, നാളെ നമ്മൾ മരിച്ചു കിടക്കുമ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് ആറുകാലുള്ള കട്ടിലേന്തിയിട്ട് നമ്മളെ കബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോ, ആ കബറിടത്തിൽ പോയിട്ട് നമ്മളെ കിടത്തി ഉറക്കുമ്പോ, അവസാന കബറിന്റെ ചാരത്ത് വന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ മരിച്ചു കിടക്കുന്നത് എന്റെ വാപ്പയാണല്ലോ, ഈ മരിച്ചു കിടക്കുന്നത് എന്റെ ഉമ്മയാണല്ലോ, ഈ മരിച്ചു കിടക്കുന്നത് എന്റെ വാപ്പയാണല്ലോ, ഈ മരിച്ചു കിടക്കുന്നത് എന്റെ ഉമ്മയാണല്ലോ എന്ന മനോഭാവത്തോടെ കടന്നു വരുന്നതാരാ? ഈ മരിച്ചു കിടക്കുന്ന വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഒരു ഫാത്തിഹായോദി, ഒരു യാസീനോദി ദുആ ചെയ്യുന്ന പൊന്നുമോനെ നൽകണേ അല്ലാ, അല്ലാഹുവേ നൽകണേ അല്ലാ. മതം കൊടുക്കാതെ ഭൗതിക വിദ്യാഭ്യാസം കൊടുത്ത് അവസാനം നല്ല ജോലി ലഭിച്ച് തന്നെ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളി മാറ്റുന്ന മക്കളെയല്ല നിങ്ങൾ സ്വപ്നം കാണേണ്ടത്. നാളെ നമ്മൾ മരിച്ചു കിടക്കുമ്പോ ആ മരിച്ചു കിടക്കുന്ന കബറിന്റെ ചാരത്ത് വന്ന് ഈ കിടക്കുന്ന 9 മാസം എന്നെ ഗർഭത്തിൽ ചുമന്ന എന്റെ ഉമ്മയാണല്ലോ, ആ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത് ഞാനല്ലയോ, ഈ കിടക്കുന്നത് എന്റെ വാപ്പയാണല്ലോ, എനിക്ക് വസ്ത്രം വാങ്ങിച്ചു തന്ന, ഭക്ഷണം വാങ്ങിച്ചു തന്ന എന്റെ വാപ്പയാണല്ലോ, ആ വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത് ഞാനല്ലയോ. യാസീനോദി ദുആ ചെയ്യുന്ന പൊന്നുമക്കൾ ആഗ്രഹിക്കുന്ന
എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ആദ്യമായിട്ട് ഞാൻ ചോദിക്കുകയാ, ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ ഖലീഫ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആരാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആരാ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ ഖലീഫ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആരാ ദീനിന് വേണ്ടി അവരവന്റെ വീട്ടിലുള്ള സാമഗ്രികൾ കൊണ്ടുവരിക? ഉടനെ എല്ലാ സഹാബിമാരും കടന്നുപോയി. ആദ്യമായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എല്ലാ സഹാബിമാരും അവനവന്റെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടുവരാ പോയപ്പോ, അവസാനം എല്ലാവരും കടന്നു പോയപ്പോ, അവനവന്റെ വീട്ടിൽ ഇസ്ലാമിന് സദഖ കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമോ എന്ന് അന്വേഷിക്കാൻ പോയപ്പോ, ആദ്യമായിട്ട് തെരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്നതാരെന്നറിയുമോ? അത് സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഏതാണ്ട് 40 ലക്ഷത്തി 40,000-ത്തോളം ദിർഹം, 40,40,000-ത്തോളം വരുന്ന ദിർഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവരികയാ. ഉടനെ റസൂലുള്ള ചോദിച്ചു, യാ അബ്ദുല്ലാഹ്, അബൂബക്കറേ അബൂബക്കറേ, ഇനി നിന്റെ വീട്ടിലെന്താ ബാക്കിയുള്ളത്? അബൂബക്കറേ ഇനി നിന്റെ വീട്ടിലെന്താ ബാക്കിയുള്ളത്? ഉടനെ പറഞ്ഞു, അല്ലാഹുവ റസൂലു, അല്ലാഹും അവന്റെ റസൂലും മാത്രമാണ്, വേറാരും ഇനി എന്റെ വീട്ടിലില്ല, അല്ലാഹും അവന്റെ റസൂലുമല്ലാതെ മറ്റൊന്നും എന്റെ വീട്ടിലില്ല എന്ന് മറുപടി പറഞ്ഞ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ബഹുമാനപ്പെട്ടവരുടെ കൂടെ നാളെ സുവലോക സ്വർഗത്തിൽ കടക്കാൻ ഏറ്റവും നല്ല ആഗ്രഹമുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ആദ്യമായിട്ട് ഞാൻ ചോദിക്കുകയാ, സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാ ആദ്യമായിട്ട് ഈ സുന്ദരമായ ഇൽമിന്റെ മജ്‌ലിസിന്റെ തീരത്തിലേക്ക് ഇൻഷാ അല്ലാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ മനസ്സിൽ നല്ലൊരു ആഗ്രഹം വെച്ച്, പടച്ചവനെ എനിക്ക് നീ ഔദാര്യമായി തന്ന എന്റെ പൊന്നുമോനെ നീ ഹാഫിദാക്കണേ അല്ലാ, ദീനിന്റെ ഖാദിമാക്കണേ അല്ലാ, പടച്ചവനെ നാളെ ഞാൻ മരിച്ചു കിടക്കുമ്പോ എന്റെ കബറിന്റെ ചാരത്ത് വന്ന് എനിക്ക് വേണ്ടി യാസീനോദി ദുആ ചെയ്യുന്ന ഒരു പൊന്നുമോനെ നൽകണമേ അല്ലാ എന്ന ആഗ്രഹമുള്ള ഉപ്പമാര് ഉമ്മമാരെ സദസ്സ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യമായിട്ട് സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഇൻഷാ അല്ലാ ഈ സദസ്സിൽ 6,666 രൂപ കൊടുക്കാൻ കഴിയുന്ന ഈ സദസ്സിലേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ആദ്യമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ 6,666 രൂപ ഇൻഷാ അല്ലാ എന്റെ വക ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്ന് പറയാൻ ആരെങ്കിലും ഒരാൾ, ഏതെങ്കിലും നല്ല മനസ്സുള്ള ഒരു ഉപ്പ അല്ലെങ്കിൽ ഒരു ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സുന്ദരമായ സദസ്സിലേക്ക് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യമായിട്ട് 6,666 രൂപ ഇൻഷാ അല്ലാ എൻ്റെ പൊന്നുമക്കളാകെ നന്നാകണമെന്ന ആഗ്രഹത്തോടെ, എനിക്ക് നല്ല ഒരു സന്തതി വേണമെന്ന ആഗ്രഹത്തോടെ, നാളെ മരിച്ചാലും എന്റെ കബറിന്റെ ചാരത്ത് ദുആ ചെയ്യുന്ന ഒരു പൊന്നുമോനെ നൽകണേ അല്ല എന്ന ആഗ്രഹത്തോടെ, നല്ലൊരു നീയത്തോടെ, മനസ്സിൽ നല്ലൊരു നീയത്ത് കരുതിയിട്ട്, ഏതെങ്കിലും നല്ല മനസ്സുള്ള ഒരു ഉപ്പാണെങ്കിലും ആദ്യമായിട്ട് ഇൻഷാ അല്ലാ 6,666 രൂപ ആദ്യമായിട്ട് സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഇൻഷാ അല്ലാ ഈ സദസ്സിലേക്ക് 6,666 രൂപ ആദ്യമായിട്ട് ഇൻഷാ അല്ലാ 6,666 രൂപ പറയാൻ, ആദ്യമായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇൻഷാ അല്ലാ 6,666. ലാഹുവേ പടച്ചവനെ തമ്പുരാനെ ഈ സുന്ദരമായ സദസ്സിലേക്ക് ലാഹുവേ സംഭാവന നൽകുന്നവരെ സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. പടച്ചവരെ തമ്പുരാനെ അവരൊക്കെ അല്ലാഹുവേ നീ മനസ്സിന്റെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ, പടച്ചവരെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങളെ നിറവേറ്റി കൊടുക്കണേ അല്ലാ, ഏത് വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുക്കണേ അല്ലാ. ആരാണോ പറയുക ആ കുടുംബത്തിൽ ക്യാൻസർ കൊടുക്കല്ല അല്ലാ, ട്യൂമർ കൊടുക്കല്ല അല്ലാ, സിസിലിയസ് കൊടുക്കല്ല അല്ലാ, മാറാവ്യാധി രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ. ആദ്യമായി
ആളായിട്ട് ഇൻഷാല്ലാ ഒരു 6666 ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഒരു 6666 ഉണ്ടോ? ബഷീർ എന്നൊരു സഹോദരൻ കുലൂത്ത് കബീർ അല്ലാഹുവെ സ്വീകരിക്കണേ. അല്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് ലാഹുവേ സ്വീകരിക്കണേ. അല്ലാ അർഹമായ പ്രതിഫലം നൽകണേ. അല്ലാ പടച്ചവനെ പടച്ചവനെ അല്ലാഹുവേ എന്ത് ഉദ്ദേശമാണോ മനസ്സിലാഗ്രഹിച്ചത് നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. രണ്ടാമതായിട്ട് സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് ഉകാല അടിമച്ചന്തയിൽ മദ്യപിച്ച് മുതോന്മുന്നതനായി കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വഴിയരികിലൂടെ കടന്നു വരുന്നതിന്റെ മുമ്പിൽ മദ്യം വിളമ്പിയിട്ട് അവന്റെ കടുത്ത് വെട്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് അവന്റെ കടുത്ത് വെട്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോ രണ്ടാമതായിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ 6666 രൂപ അല്ലാഹുവേ സ്വീകരിക്കണേ. അല്ലാഹ് അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. മൂന്നാമതായിട്ട് ഇൻഷാല്ലാ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. മൂന്നാമതായിട്ട് ഇൻഷാല്ലാ ഒരു 6666 പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉസ്മാൻ തങ്ങളുടെ പേരിൽ അള്ളാഹിന്റെ റസൂൽ ചോദിച്ചൊരു യുദ്ധത്തിന്റെ സമയത്ത് ഒരു 100 ഒട്ടകത്താര ഇസ്ലാമിന് വേണ്ടി തരാന്ന്. ഉടനെ ഉസ്മാൻ തങ്ങൾ ചാടി എണീറ്റ് പറഞ്ഞു, നബിയെ അനയാ റസൂലല്ലാ ഞാൻ തരാ നബിയെ. രണ്ടാമതും ചോദിച്ചു, ഇനി ആരാ തരിക? ആ സമയത്ത് പറഞ്ഞു, അനയാ റസൂലല്ലാ രണ്ടാമതും 100 ഒട്ടകം തരാൻ ഞാൻ തയ്യാറാ. മൂന്നാമതും ചോദിച്ചു റസൂലുള്ളാഹി തങ്ങൾ, മൂന്നാമതായിട്ട് ഒരു 100 ഒട്ടകത്തെ തരാൻ തയ്യാറുള്ളവരാരാ? ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉസ്മാൻ തങ്ങൾ എണീറ്റുകൊണ്ട് പറഞ്ഞു, നബിയെ അങ്ങയുടെ ദീനിനു വേണ്ടി 100 ഒട്ടകത്തെ തരാൻ ഞാൻ തയ്യാറാണ് നബിയെ. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ സുവലോക സ്വർഗം അറിയിച്ചു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉസ്മാൻ തങ്ങൾക്ക് വേണ്ടി ഇൻഷാല്ലാ ഒരു 6666 രൂപ എന്റെ വകയാകട്ടെ എന്ന് ആഗ്രഹമുള്ളവർ ഇൻഷാല്ലാ. മൂന്നാമതായിട്ട് ഒരു 6666 മൂന്നാമതായിട്ട് ഇൻഷാല്ലാ ഒരു 6666 രൂപ മൂന്നാമതായിട്ട് ഇൻഷാല്ലാ ഒരു 6666 ഫാത്തിമ ബിവിയെ സ്നേഹിക്കുന്ന ഏതെങ്കിലും നല്ല മനസ്സുള്ള ഒരു ഉമ്മമാരി സദസ്സിലുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സുവലോക സ്വർഗം സദക്ക കൊടുത്തിട്ട് വിലക്ക് വാങ്ങിച്ചെടുത്ത ഒരാളാണ് സയ്യിദന ഉസ്മാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബിഹ്റു റൗമ എന്നൊരു കിണറുണ്ട്. മദീനയിലേക്ക് മക്കയിലെ മുഹാജിരീങ്ങൾ ഹിജറ മദീനയിലേക്ക് മക്കയിലുള്ള അള്ളാഹിന്റെ റസൂലിന്റെ സഹാബികൾ ഹിജറ പോയപ്പോ ആ മദീനയിലെത്തിയ മുഹാജിരീങ്ങൾ അടക്കമുള്ള അൻസാരികൾക്ക് അവിടെയുള്ള പ്രകൃതി ദുരന്തത്തിന്റെ പേരിൽ വെള്ളം കിട്ടാതെ പോയപ്പോ ആകെ ഉണ്ടായിരുന്നത് ജൂതന്റെ അടുത്തുള്ള ഒരു കിണറായിരുന്നു. ആ കിണറ്റിലേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെള്ളം കോരിയെടുക്കണമെങ്കിൽ ജൂതന് വല്ലാത്ത ഒരു വില ചുമത്തിയിരുന്നു. മുസ്ലിം വിരോധിയായിരുന്ന ആ ജൂതൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വല്ലാത്തൊരു വില കൊടുത്താൽ താങ്ങാത്ത വില പറഞ്ഞിട്ടാണ് വെള്ളം കൊടുത്തിരുന്നത്. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉസ്മാൻ തങ്ങൾ വന്നിട്ട് ആ കിണർ വിലക്ക് വാങ്ങിച്ചെടുത്തു. അല്ലാഹു സുബ്ഹാനഹു വതആല ഉസ്മാൻ തങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുത്തരവി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വാർത്ത അറിഞ്ഞപ്പോ അല്ലാഹിന്റെ റസൂൽ സ്വർലോക സ്വർഗം സ്പോൺസർ ചെയ്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദക്ക കൊടുത്തിട്ട് സ്വർലോക സ്വർഗം വിലക്ക് വാങ്ങിച്ചെടുത്ത ഉസ്മാൻ തങ്ങൾ ഇൻഷാല്ലാ ഉസ്മാൻ തങ്ങളുടെ പേരിൽ 6666 രൂപ എന്റെ വക ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്ന് മൂന്നാമതായിട്ട് ഇൻഷാല്ലാ ഒരു ആഗ്രഹത്തോടെ സദസ്സിന് വേണ്ടി പറയാൻ. മൂന്നാമതായിട്ട് ഇൻഷാല്ലാ ഒരു 6666 രൂപ ഉസ്മാൻ തങ്ങളുടെ പേരിൽ പറയാൻ. ഒമൻ യത്തഖില്ലാഹ യജ്അൽലഹു മഖ്റജ ഒമൻ യത്തഖില്ലാഹ യജ്അൽലഹു മഖ്റജ അല്ലാഹുവിന് തഖ്വയോടെ നിലകൊണ്ട് നിങ്ങൾ പറഞ്ഞോളി യജ്അൽലഹു മഖ്റജ അല്ലാഹു അതിനൊരു വഴി നിങ്ങൾക്ക് ഒരുക്കി തരും, കാണിച്ചു തരും, അത് ഉറപ്പാ ഇൻഷാല്ലാ. മൂന്നാമതായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്മാൻ തങ്ങളുടെ പേരിൽ ഇല്ല ആരുമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സദസ്സിൽ നിന്നും അല്ലാഹു 4666 തരാതെ ഇതേവരെ മടക്കിയിട്ടില്ല. ഞാൻ വിശ്വസിക്കാറുള്ളത് അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു സദസ്സിനും അങ്ങനെ ഉണ്ടാകില്ല എന്നാ.
الله يدنجر سادس سيستر بطنجر انت بريئة بطن سغوذر انجل إذا ور نان نال انن چوذيچت نال انتن انت بريئة بطن سغوذر انجل تراتا ஒரு سادس إذا ور انت آئيت اللي إنن انجل آئيت ده تيرتان ده يراغير ده إنشاء الله مونامد آئيت ورال مونامد آئيت ورال کڑن وا انت بريئة بطن سغوذر انجل دينن وانت آرائرتي ارنو چرو تارو گوڑکان يدنجر رمم وا نل منسول رمم وا انت بريئة بطن سغوذر انجل عثمان انجل بولر باگیم ور آگل بيچت اللي لوگ تیدے ور آرکن گٹا تیر باگی لبی چالان عثمان دنگل اللہ انڈ رسول انڈ رنڈ پنن مکڑ بیواگن جایا باگی لبی چو رکیہ رضی اللہ عنہ ایم ام گلثوم رضی اللہ عنہ ایم رنڈ پنن مکڑ رسول اللہ کی تنگل رنڈ مکڑ بیواگن کنکان باگی لبی چا صحابی آر سیدنا عثمان عثمان دنگل بیر انشاءاللہ ور آرائی رتی ارنو چروتار روبا عبسان مائٹ انشاءاللہ ننگل تیرتی ویجار انکو پرشن اللہ عبسان مائٹ അവസാന മായിട്ട് ഞാൻ ഉസ്മാൻ തങ്ങളെ പേരിലെന്ന് പറഞ്ഞു ഇനി അത് കിട്ടിയിട്ടില്ലെങ്കിൽ അതൊരു ഭവിഷ്യത്തായിട്ട് മാറിപ്പോകും അതുകൊണ്ട് അല്ലാഹു കാക്കുമാറാകട്ടെ അല്ലാഹു കാക്കുമാറാകട്ടെ അതുകൊണ്ട് ഇൻഷാല്ല ആരെങ്കിലും ഒരാൾ ഏറ്റെടുക്ക അവസാനമായിട്ട് ഒരു 6666 അവസാനമായിട്ട് ഇൻഷാല്ല ഒരു 6666 ഒരാൾ ഏറ്റെടുക്ക എൻ്റെ പ്രിയപ്പെട്ട ആരെങ്കിലും ഒരാൾ ഇൻഷാല്ല ആരെങ്കിലും ഒരാൾ അവസാനമായിട്ട് ഒരു 6666 ഏതെങ്കിലും ഏതെങ്കിലും സ്നേഹമുള്ള ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ഉപ്പ ഇൻഷാല്ല അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ഇന്ന് കൊടുക്കണമെന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ കയ്യിൽ വരുമ്പോ ഇൻഷാല്ല ഒന്നോ രണ്ടോ ആഴ്ചയോ ഒരു മാസോ കഴിഞ്ഞിട്ട് നിങ്ങൾ കൊടുത്താൽ മതി ഇൻഷാല്ല അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ സുബൈറോക്ക എന്ന സഹോദരൻ രണ്ടാമതും കുലുത്തക്ക് പേർ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ അതേ ഉസ്മാൻ തങ്ങളുടെ വീരം തന്നെയാ ഒന്നാമതും 6666 തരാനാ തയ്യാറാ രണ്ടാമതാരാ ഉള്ളതെന്ന് ചോദിക്കുമ്പോഴും അതേ തരാനാ തയ്യാറാണെന്ന മനോഭാവത്തോടെ കടന്നു വന്ന ആ ചെറുപ്പക്കാരനെ സ്വീകരിക്കണേ അല്ലാ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ പടച്ചവനെ ജീവിതത്തിൽ നിൽ എല്ലാ ഖൈറും ബർക്കത്തും നീ ചൊരിഞ്ഞു കൊടുക്കണേ തമ്പുരാനെ അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇൻഷാല്ലാ ഒരു 1001 രൂപ കൊടുക്കാൻ കഴിയുന്നവരെന്ന് കൈപൊക്കിയാട്ടെ അള്ളാഹുവിന്റെ ദീനിന്റെ ഈ സദസ്സിന് വേണ്ടിയിട്ട് ഇൻഷാല്ലാ ഒരു 1001 രൂപ കൊടുക്കാൻ കഴിയുന്നവർ ഇന്ന് കൊടുക്കണമെന്നില്ല ഒരാഴ്ച നിങ്ങൾക്ക് സമയമുണ്ട് ഇൻഷാല്ലാ ഒരു 1001 രൂപ കൊടുക്കാൻ കഴിയുന്നവർ ഒരുപാട് ആളുകൾ ഇതിന് സംഘാടകർ ഒന്ന് ഇതിന്റെ ഇടയിലൂടെ ഒന്ന് ഇറങ്ങി നടക്കും ഇൻഷാല്ലാ ഏകദേശം എല്ലാ ആളുകളും പേര് തരും ഇൻഷാല്ലാ കഴിഞ്ഞ മാങ്ങോട് സദസ്സിൽ അങ്ങനെയാണ്ടത് വെറും 1001 രൂപ കൊണ്ട് 120 ഇത്ര കണക്കിനൊക്കറിയില്ല 100,000 അപ്പുറം നിങ്ങൾ കൊടുത്തവരാണ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ അതുകൊണ്ട് 1001 രൂപ ഇൻഷാല്ലാ നിങ്ങൾ കൊടുക്കും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അഷ്ഫാഅത ഖബലനാ ഫിൽ ഖിയാമതി മുഷ്ഫിഖ വഹലനാ ഇല്ലാ യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ഒന്ന് എല്ലാവരുടെ അടുത്തേക്കൊന്ന് ചെല്ലുക സ്ത്രീകളെ ഭാഗത്തേക്ക് പ്രത്യേകിച്ചും മാസത്തിൻ്റെ 1ാം തീയതിയോ അല്ലെങ്കിൽ അവസാനക്കായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ 10,000 15,000 അടങ്ങിയ ഡ്രാഫ്റ്റ് വരുമ്പോൾ മെല്ലെ 1,000 വലിച്ചിങ്ങോട്ട് ഇട്ട് കൊടുക്ക് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ഇൻഷാല്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ദുആയിലേക്ക് കടക്കുകയാണ് ഒരു 10 സലാത്ത് ചൊല്ലിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് 2 കരങ്ങളും ഉയർത്തിയിട്ട് ദുആ ചെയ്തിട്ട് ഇന്നത്തെ സദസ്സ് നമുക്കിവിടെ അവസാനിപ്പിക്കാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഒന്നിങ്ങോട്ട് അടുത്തേക്ക് വരും ഇൻഷാല്ലാ ഈ സദസ്സിൻ്റെ മുമ്പിൽ സ്റ്റേജിൻ്റെ മുമ്പിൽ ഒരു കൂട്ടായി നിന്നിട്ട് നമുക്ക് ദുആ ചെയ്യാം ഒന്നിങ്ങോട്ട് അടുത്തേക്ക് വരാം പുറകിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഒന്നിങ്ങോട്ട് മുമ്പോട്ട് പോവാം ഇൻഷാല്ലാ നിൽക്കാൻ കഴിയുന്ന പ്രായമുള്ള ആളുകൾ കസേരയിൽ ഇരുന്ന് മതി അല്ലാത്ത ആളുകളൊക്കെ വരും നല്ല ചെറുചുറുക്കുള്ള യുവാക്കളും അല്ലാത്തവരായ യുവാക്കളൊക്കെ ഞാനൊരു സദസ്സിൽ ചെറുചുറുക്കുള്ള യുവാക്കളൊക്കെ മുന്നോട്ട് വരണമെന്ന് ചോദിച്ചപ്പോൾ ഈ സദസ്സിലുള്ള ഒരാൾ എന്നോട് ചോദിച്ചു ഞാൻ മാത്രം വന്നാൽ മതിയെന്ന് അതുകൊണ്ടാണ് പറഞ്ഞ അല്ലാത്തവരും വന്നു
الله نمر مرادكلك حاسلة كتير مارا غطة. إنّي بريء بيت سخوذرنا غلوا وريباد بيردو آوغند وسيّد جيّد تند. وريباد بيردو آوغند وسيّد جيّد تند. إنّي بريء بيت سخوذرنا غلوا سخوذري ماره. أنا إيرستي كوندا إللا بيدا بروسا غرناه نلقوندا. إنّي بريّنغرنا يور سكر تند. أبّا سندو بري يندور سخوذرنا الله سبحانه وتعالى سيغري كمارا غطة. أديك تند وآبي ودا آندان إنّي بريء بيت سخوذرنا غلوا يرجب ماساتيل رجب إيريبتي. الله سبحانه وتعالى دعاءي أنا براني تند الله سبحانه وتعالى قبر جيودن سعادتنم سندوشتنم راحتنم ما كيقولو كمارا غطة الله القرآن إنده بليج ما قبر دتيله كتيجو كدو كمارا غطة الله سبحانه وتعالى بيشود ما يسولو كسرعتنده بريمان الله قا قبر ليك الله كتيجو كدو كمارا غطة സഹോദരൻ മാരെ വളരെ അർത്ഥവത്തായ നിലയിൽ ചെറുപ്പക്കാരനാണെങ്കിലും വളരെ ആവേശഭരിതനായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുട്ടികൾക്കൊന്നും കഴിവില്ലാത്ത ഒരു പ്രകടനമായ ആർക്കും അതിനുള്ള ശക്തി ഉണ്ടാവില്ല. കാരണം വളരെ നീറ്റായ സംസാരം ഒരു വിഷയത്തിൽ ആസ്പദമാക്കി അദ്ദേഹം സംസാരിച്ചു. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ദുആർക്ക് ആമീൻ പറ ഉണ്ടായിരിക്കണ്ട. കാരണം ഇത് വലിയ ശുഭമുഹൂർത്ത രാത്രി പാതിരാന്റെ സമയമാണ്. 10:30 അൽഹംദുലില്ലാ. ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും. കാരണം ആ കുട്ടി പഠിക്കുന്ന ഇൽമിന്റെ മഹാത്മ്യം കൊണ്ട് ദുആ സ്വീകരിക്കുമെന്നതിൽ യാതൊരു സംശയമല്ല. കാരണം മാത്രമല്ല നിങ്ങൾ നല്ലവരായ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. ചെറിയ കുഞ്ഞു മക്കളെ ആമീൻ പറയുമ്പോൾ ആ ആമീൻ അല്ലാഹു തആല കബൂൽ ചെയ്യും ഉറപ്പാ. യാതൊരു സംശയമല്ല. അപ്പൊ അതുകൊണ്ട് ആ കുട്ടി പറഞ്ഞതിൽ എന്നൊരു വിമുഖത കാണിക്കാതെ പടച്ചമ്പുരാനെങ്ങനെ കൊണ്ട് 1000 രൂപ തരാൻ പറ്റുന്ന ഒരു 20 ആളെ ഒന്ന് പേര് പറയാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എന്നിട്ട് ആ കുട്ടിയെ ദ്വാരക്ക അല്ലാഹു സ്വീകരിക്കട്ടെ. ഇന്ന് കൊടുക്കണ്ട, 1 ആഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടോ 1 മാസത്തിനുള്ളിൽ കൊടുത്താൽ. ഒന്ന് ഒരാളെ പേര് പറഞ്ഞണി. ഒരാൾ പറയും ഞാൻ കൊടുക്കാന്ന് പറയും. ഇൻഷാ അല്ലാഹ്. എന്താ പേര്? അംസ. അംസാക്ക ഒന്ന് ആ മക്കളെ, നിങ്ങളെ ചെറുപ്പക്കാർ കുട്ടികൾ ഈ പരിപാടി നടത്തിയിട്ട് ഇത് പരാജയപ്പെടരുത്, ഇത് വിജയിക്കണം. ഹംസാക്ക ഒന്ന്. എന്താ പേര്? നൗഫൽ. 2. അൽഹംദുലില്ലാ. ദ്വാർക്കും ആ കുട്ടി ദ്വാർക്കും ഞാനല്ല ദ്വാർക്ക, ആ കുട്ടിയുടെ ദ്വാക്ക് ഇജാബത്തുണ്ട്. എന്താ പേര്? ബഷീർ. ആരെ മക്കളെ എഴുതുന്നുണ്ടോ? എന്താൾക്കാരങ്ങൾ ഇങ്ങനെ നിങ്ങൾ എഴുതൂല. ഞാൻ ആരും പോട്ടെ, അവിടെ അവിടെ ഇട്ടിട്ടുണ്ട്. ഇത് നല്ല കാര്യം, അള്ളാഹുവിന്റെ റസൂലിന്റെ പുണ്യമായ ഒരു കാര്യല്ലേ. നൗഫൽ അല്ലേ? അല്ലേ ഒന്ന് നൗഫൽ. ആരും എഴുതുന്നില്ല. ഒരു നൗഫൽ. പിന്നെ ആരാ? ഹംസക്ക. 2. ഹംസക്ക എവിടെ? വീട് ഇവിടെ തന്നെയല്ലേ? ആ ഹംസക്കനെ അറിയല്ലോ അല്ലേ. ആ പിന്നെ ആരും ഒരാൾ? ബഷീർ. ബഷീർ അറിയല്ലോ അല്ലേ, നിങ്ങൾക്ക് അറിയല്ലോ, അറിയുന്ന ആൾക്കാരെ. ബഷീർ. പിന്നെ ആരാ? ഹനീഫ. അൽഹംദുലില്ലാ. ഹനീഫ. പിന്നെ ആരാ? പിന്നെ ആരാ? ഒന്ന് ഒരു 20 ആള്. ഇപ്പൊ 4 ആളെ 16 ആളെ കൂടി. അള്ളാഹു തൗഫീഖ് ആയിട്ട് എന്നിട്ട് ദ്വാർ ചെയ്യണം. എത്രയോ മൊബൈൽ ഫോണിന് പൈസ കൂടുണ്ട്. നമ്മൾ ഇന്നല്ല ഇവിടുന്ന് പോകുന്ന സമയം കണ്ടോ, ബഷീർ സാഹിബ് എന്നും വിചാരിച്ചിട്ടില്ലോ കിട്ടും, കൊടുക്കുന്നവർക്ക് കിട്ടും. നിസ്സാരാവില്ല, ഇത് റസൂലുള്ളാഹിന്റെ ദീനാ. മുഹമ്മദ് അലി ഈ കാജധാരിമ ബുദ്ധിമുട്ടിച്ചു എന്ന് പറയണ്ട, ഇത് റബ്ബിന്റെ ദീനാ. ഇരിക്കുന്നത് കൊണ്ടാനല്ല. ഇൻഷാല്ല മുഹമ്മദ് അലി ഉണ്ടോ? പിന്നെ ആരാ? പിന്നെ ആരാ? അൽഹംദുലില്ലാ. മക്കളെ പറയും, സ്ത്രീകൾക്കും പറയാം അവിടെ കേട്ടോ. പെട്ടെന്ന് പറയണം മോനെ. മോനെ മക്കളെ അവിടെ എഴുതിക്കോ കേട്ടോ. എന്നിട്ട് അവരെ പേരും കണ്ട് പെട്ടെന്ന് കൊണ്ടുവരുന്ന ഈ കുട്ടി ഇതാരക്കണം. എന്താ പേര്? നാസർക്ക. നാസർക്ക വി കെ. ഇൻഷാ. പിന്നെ ആരാ? അൽഹംദുലില്ലാ. എന്താ മുതൽ ആരക്ക? അള്ളാഹു തൗഫീഖ് ആയിട്ട് ദുആക്ക് ഇജാബത്ത് ഉണ്ട്, യാതൊരു അംശമല്ല. ഹുസൈൻ. ഇൻഷാ അള്ളാഹ് ഖൈറാകട്ടെ. ആമീൻ. ഹുസൈൻ. ഇപ്പൊ കൊടുക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട, ബേജാറാണ്ട. ഇതൊക്കെ ദീന്, ഇങ്ങനെ ദീൻ നടക്കുള്ളൂ. ഒരറബി പണം നമുക്ക് കിട്ടൂല. ഈ പരിവ് കണ്ടോ, എത്രയോ സാമഗ്രികൾ ഇവിടെ ഈ കുട്ടികൾ സംഘടിപ്പിച്ച. ഇത് കുഞ്ഞു മക്കളാ, അവർക്കറിയില്ല, അവർ പിരിക്കാൻ പോലും അവർക്കറിയണില്ല. സംഘാടകർക്ക് അതിന്റെ രൂപം അറിയണില്ല. അല്ലാഹു അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. നിങ്ങൾ കൊടുക്കുന്നതിനൊക്കെ വലിയ പ്രതിഫലം അല്ലാഹു തരും ഉറപ്പാ. ഇന്ന് 1000 കൊടുത്താൽ 10,000 നഷ്ടമില്ലാത്ത രൂപ നിങ്ങൾക്ക് കിട്ടും അല്ലാഹു തരട്ടെ. പിന്നെ ആരാ? മാനുവക്ക അല്ലേ? കെ വി. ഇൻഷാ അല്ലാഹ് ഖൈറാകട്ടെ. ദ്വാർക്കും അവസാന കുട്ടി ദ്വാർക്കും. ഞാൻ ദ്വാർക്കില്ല. ഇൻഷാ അല്ലാ. ഇനി ആരാ? ഇനി ആരാ? പറഞ്ഞ മക്കളെ, എത്രയോ ചെറുപ്പക്കാർ, നല്ല കുട്ടികൾ. അൽഹംദുലില്ല. അതാ എന്താ പേര്? എന്താ അവിടെ? അതാ മൂപ്പര പേര്? അബൂബക്കർ അല്ലേ? അബൂബക്കർ. അബൂബക്കർ എ ടി. ഇൻഷാ അല്ലാ. അൽഹംദുലില്ല. ആ എ ടി അല്ലേ?
എട്ടി പിന്നാരാ പിന്നാരാ പെട്ടെന്ന് നിർത്താൻ പോകുക. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇനി പതിനൊന്ന് ഇരുപത് വേണ്ട, പതിനൊന്നിൽ അവസാനിപ്പിക്കാം. ഒരു രണ്ടാൾ കൂടി അല്ലാതെ തോഫിക്കട്ടെ, രണ്ട് രണ്ടാൾ, ബാക്കി പെണ്ണുങ്ങളുണ്ട് അപ്പൊ ഇരുപതാവും, ബാക്കി രണ്ടാൾ കൂടി, രണ്ടാൾ പറഞ്ഞിട്ട് അല്ലാഹു തോഫിക്കട്ടെ, എടുത്ത് വരക്കാൻ വേണ്ടി പോവുക. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ ആമീൻ പറയും. ഞാന് വിചാരിക്കണല്ല, ഞാൻ പാലക്കാടിന്റെ കിഴക്കം മലമടക്കില ഈ കുട്ടി അവിടെ വന്നപ്പോ അൽഹംദുലില്ല ഹൈന്ദവരായ നല്ല ആളുകൾ ആയിരല്ല രണ്ടായിരല്ല മൂവായിരം ചോദിച്ചപ്പോൾ കൊടുക്കുക. എന്താ വെച്ചാൽ ആ സരളമായ ശൈലിയുള്ള പ്രഭാഷണം അത് കേട്ട് ആസ്വദിക്കാൻ വേണ്ടിട്ട്, ആസ്വദിക്കല്ല ഇതിനൊരു ഹിദായത്ത് വരെ കിട്ടും. അല്ലാഹു തോഫിക്ക് ചെയ്യട്ടെ. ആമീൻ. വാപ്പുട്ടിയാക്ക അല്ലെ, വാപ്പുട്ടിയാക്ക ഉണ്ടോ? ഞാൻ ഇതുണ്ട് വാപ്പുട്ടിക്ക കൂരിക്കാട്ടി. ആ ഇൻഷാ ഇനി ഒരാള് ഒറ്റയാൾ ഇതോടുകൂടി അവസാനിപ്പിക്കാൻ ഞാൻ, ഒരാൾ ഇവിടെ ഉണ്ട് അല്ലാഹു തോഫിക്കട്ടെ. ആ അൽഹംദുലില്ലാ. എന്താ പേര്? രവിയേട്ടെ. അൽഹംദുലില്ലാ ഉണ്ടോ? നമ്മളെ മൈക്കക്കാരനാണ്. മൈക്ക വളരെ വിശാലമായ നിലയിൽ അത് ഓടാൻ അല്ലാഹു സൗകര്യം ചെയ്യട്ടെ. നിങ്ങൾ ചിറ്റൂര് വന്നാലും നന്ദിയോടെ എന്ന പ്രദേശമുണ്ട്, അവിടെ ഒരു പള്ളി തന്നെ കുട്ടിക്കൃഷ്ണേട്ടന്റെ മകൻ കെട്ടിയിട്ടുണ്ട്. അവിടെ ഒന്ന് ചെന്ന് നോക്കണം. ഇത് വെറുതെ പറയല്ല, ഇത് പാരമ്പര്യ. അവരുടെ തന്നിട്ട് ദീൻ ഇവിടെ നടന്നിട്ടുള്ളൂ. അല്ലാഹു തആല രവിയേട്ടന്റെ എല്ലാ ജീവിതത്തിലും ബർക്കത്ത് കൊടുക്കട്ടെ. ആമീൻ പറയും. അല്ലാഹു തആല ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ, ഹിദായത്തും കൊടുക്കട്ടെ. ആമീൻ ആമീൻ പറയും. ആമീൻ പറയാനും നമുക്ക് മതി. എന്താ ചെയ്യാ? നല്ല ഖൈറാകട്ടെ. നല്ല കഴിഞ്ഞില്ലേ? ഇൻഷാല്ല രവിയേട്ടനെ കൊണ്ട് അവസാനിപ്പിച്ചിരിക്കാണ് പതിനൊന്നാമത്തെ ആളായിട്ട്. ഇനി ഞാൻ എഴുതുന്നില്ല. ഇൻഷാല്ല നാളെയും മറ്റന്നാളുമായിട്ട് എൻ്റെ ഉമ്മമാര് എല്ലാവരും ഇതിന് എന്തെങ്കിലും അകമഴിഞ്ഞ സഹായം കൊടുക്കണം. കുട്ടി ദ്വാരക്കും ആ മഹത്തായ ഇൽമിന്റെ ബഹറ എല്ലാ ഭാഷയും, ഇംഗ്ലീഷ്, ഉറുദു, കന്നഡ, ഏത് ഭാഷ വേണോ ഏത് ഭാഷ. ഇന്നെപ്പോലല്ല, ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ ചെറിയ അന്നത്തെ പഴയ കാലത്തൊക്കെ ഓരി പഠിച്ച ഇൽമു മാത്രമേ ഉള്ളൂ. ഇന്ന് അതല്ല, രണ്ട് വിദ്യാഭ്യാസവും ഇന്ന് കേരളത്തിലെന്നല്ല ലോക അടിസ്ഥാനത്തിൽ തന്നെ ദാറുൽ ഇസ്ലാമിക് അക്കാദമി വളർന്ന് പന്തലിച്ചു. അതുകൊണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളായ നമ്മളെ ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, ഇൻഷാല്ല എസ് എൽ സി റിസൾട്ട് വന്നു കഴിഞ്ഞു. എസ് എൽ സി റിസൾട്ട് വന്നു കഴിഞ്ഞ് നമ്മളെ കുട്ടികളൊക്കെ നല്ല നിലയിൽ പഠിക്കണം, പഠിപ്പിക്കണമെന്ന് ആഗ്രഹം. ചെറുപ്പുളശ്ശേരി ടൗണിലായിട്ട് ഇൻഷാല്ല നമ്മളെ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്കായിട്ട് പ്രത്യേകിച്ച് ഇസ്ലാമിക അന്തരീക്ഷത്തോടുകൂടി വളരെ ചിട്ടയോടുകൂടി പെൺകുട്ടികൾക്ക് മാത്രം പഠിപ്പിക്കുന്ന ഒരു തൈബ വിമൻസ് കോളേജ് വളരെ മാതൃകാപരമായി പഠിച്ചുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞു. ഇൻഷാല്ല 40 കുട്ടികളെയാണ് ചേർത്ത് പഠിച്ച്. ആ 40 കുട്ടികളും വളരെ ചിട്ടയോടുകൂടി ഒരു മാധവിക്കുട്ടി അമ്മ ആ കുട്ടികളെ കണ്ടിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ എവിടുത്തുകാരാ, എവിടെയാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ, ഇന്നെന്നെ കോളേജിലാ. ഇതേ രൂപത്തിലുള്ള മാതൃകയുള്ള കുട്ടികൾ വളർന്നു വരണം. ആരാ പറയണേ? മാധവിക്കുട്ടിയമ്മ. നമ്മൾ എങ്ങനത്തെ കുപ്പായിടാനാ മടിക്കണ നോക്കണം വെച്ചിട്ട രൂപത്തിലാ, ബുർക്കട്ടിട്ട് ഒന്നും കാണാത്ത രൂപത്തിൽ, ഒന്നും കാണാത്ത രൂപത്തിൽ. തൈബ വിമൻസ് കോളേജ് ഇൻഷാല്ല വിദ്യാഭ്യാസപരമായിട്ട് കൊമേഴ്സും അതുപോലെ തന്നെ മാതൃകാപരമായ മതവിദ്യാഭ്യാസവും കൊടുത്ത് അവർ ഉയർത്തിക്കൊണ്ടുവരിക. 5 വർഷത്തെ കോഴ്സാണ്, പഠിപ്പിക്കണം. താല്പര്യമുള്ള ആളുകൾ അതിൻ്റെ സംഘാടകരുമായി ബന്ധപ്പെടണമെന്ന് പ്രത്യേകം ഉണർത്തി. ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തിൻ്റെ മകനാണ് ബഹുമാനപ്പെട്ട ആഷിഖ് ഇബ്രാഹിം. അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട്. ആയിരം അല്ലാ, സ്ത്രീകൾക്ക്, സ്ത്രീകളെ ലിസ്റ്റ് വരുന്നുണ്ടല്ലോ അല്ലേ, അവർ കൊടുക്കും. അല്ലാഹു തോഫിക്കേട്ട ആ സ്ത്രീകൾക്ക് വേണ്ടി എല്ലാവർക്കും, ഈ 11 ആൾക്കും, പ്രത്യേകിച്ച് രവിയേട്ടനും, ഇൻഷാ അല്ലാ കുട്ടി ദ്വാരക്കും. അല്ലാഹു ആ കുട്ടിയെ മാത്രമല്ല ഇവിടെ കൂടിയ ആബാലവൃദ്ധ ജനങ്ങൾ എല്ലാവരും പ്രതിസന്ധി ഘട്ടത്തിലാണ്. തരാൻ കഴിവില്ലാത്ത കൊണ്ടായിരിക്കാം. അല്ലാഹു തആല അവരെ കഴിവും, അല്ലാഹു തആല അവരെ ജോലിയിലും ബിസിനസ്സിലും ഒക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. അവർക്ക് വേണ്ടിയൊക്കെ എൻ്റെ കുഞ്ഞുമോൻ പ്രാർത്ഥിക്കും, ആ കുട്ടിയെ ആദരവും ക്ഷണിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിക പ്രബോധന മേഖലയിൽ ബഹുമാനപ്പെട്ട വലിയ വലിയ ഉസ്താദുമാരുടെ അടക്കമുള്ള അഹമ്മദ് കബീർ ബാക്കവി കാഞ്ഞാർ ഉസ്താദിൻ്റെ അടക്കമുള്ള, നൌഷാദ് ബാക്കവി ഉസ്താദിൻ്റെ അടക്കമുള്ള, സിംസാർ ലഖുദവി ഉസ്താദിൻ്റെ അടക്കമുള്ള
ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ വളരെ വിശാലമായിട്ട് ജനസമൂഹത്തിന്റെ മുമ്പിൽ ജനസമുദായത്തിന്റെ മുമ്പിൽ വാഗ്ദാനങ്ങളിലൂടെ ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ ലൈവായിട്ട് അന്നന്ന് നടക്കുന്ന പ്രസംഗങ്ങൾ അവനവന്റെ സ്മാർട്ട് ഫോണുകളിലേക്ക് അല്ലെങ്കിൽ ലാപ്ടോപ്പുകളിലേക്ക് നെറ്റ്വർക്കുകളിലേക്ക് വളരെ വിപുലമായി എത്തിച്ചു കൊടുക്കുന്ന ഒരു ലൈവ് ടി വിയാണ് ഇസ്തിഖാമ ലൈവ് ടി വി. അതിൻ്റെ ആളുകൾ ഈ സദസ്സിലുണ്ട്, ഇന്നത്തെ പ്രഭാഷണം ലൈവായിട്ട് ഓടിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. അതിലെ ഒരു സഹോദരൻ ഹനീഫ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ സദസ്സിലേക്ക് ഒരു 1001 രൂപ തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല അവർ ചെയ്യുന്ന ദീനി സേവനങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഗൾഫിൽ നിന്നും റാസിയ എന്ന ഒരാൾ 1001 രൂപ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ലൈവായിട്ട് വന്നുകൊണ്ടിരിക്കുക, ഓൺലൈൻ പിരിവാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അതുപോലെ ഈ സദസ്സിലേക്ക് ഒരുപാട് ആളുകൾ 6666 അടക്കം 1001 സംഭാവന ചെയ്തവർ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നാളെ സുവലോക സ്വർഗത്തിന്റെ വിരിപ്പുകൾ അല്ലാഹു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുവലോക സ്വർഗത്തിന്റെ അല്ലാഹു എല്ലാം കൊടുക്കുമാറാകട്ടെ. വിരിപ്പും ഭക്ഷണവും പാനീയങ്ങളും അല്ലാഹു കൊടുക്കുമാറാകട്ടെ. ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അതികഠിനമായ ചൂടെന്നുള്ളത്. ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു പ്രശ്നമാണ് അതികഠിനമായ ചൂടെന്നുള്ളത്. ഉസ്താദ് ഇപ്പോൾ ജോലി ചെയ്യുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖലയായ പാലക്കാട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ അങ്ങേതലക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ നിലക്കും കാലാവസ്ഥ അനുകൂലമാക്കി കൊടുക്കട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ വിശിഷ്യ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിനിയാനടക്കമുള്ള പത്രത്തിൽ നമ്മൾ കണ്ടു, ലാഹോറിലും ഉത്തർപ്രദേശിലും ആന്ധ്രാപ്രദേശിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയ ടാങ്കർ ലോറികളിൽ വെള്ളം കൊണ്ടുവന്ന് കിണറ്റിലേക്കടിച്ച് കപ്പിയില്ലാത്ത കയറ് കൊണ്ട് മുക്കിയെടുത്തുകൊണ്ട് ജീവിതം കടിച്ചു കൂട്ടുന്ന ഒരുപാട് അമ്മമാർ. ശരിക്കും ഉത്തർപ്രദേശിനെയും ആന്ധ്രാപ്രദേശിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം കേരളം ഇന്നും സമ്പൽ സമൃദ്ധിയിലാണ്. കാരണം 30 ലിറ്റർ വെള്ളം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്, വെറും 30 ലിറ്റർ വെള്ളം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. ആ നാട്ടിലുള്ള അന്യ സംസ്ഥാനത്തുള്ള ആളുകൾ, നമ്മളാണെങ്കിൽ വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിലുള്ള 1000 ലിറ്റർ ടാങ്കി ഒരു ദിവസം 2 തവണ ഫുള്ളാക്കിയാലും ഒരു ദിവസത്തിൽ അവനവൻ്റെ 4-5 ആളുകൾ താമസിക്കുന്ന വീട്ടിലെ ചെലവ് നടത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അത്രത്തോളം അമിതമായ യൂസേജ് നടത്തിയിട്ടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് അത്രത്തോളം വലിയ ക്ഷാമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഇതിന് ഏറ്റവും വലിയ കാരണം? ഇസ്തിഗ്ഫാറിൻ്റെ കുറവാണ്, ഇസ്തിഗ്ഫാറിന്റെ കുറവാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, അസ്തഗ്ഫിറുല്ലാ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും അമൂല്യമായ ഒരു നിധിയായി കാത്തുവച്ച ഒരു സാധനമാണ് തൗഫീഖ് എന്ന് പറയുന്നത്. ഖുർആനിൽ 3 പ്രാവശ്യമാണ് തൗഫീഖ് വന്നിട്ടുള്ളത്. ഒരൊറ്റ തവണ മാത്രമേ ആ തൗഫീഖിന് സൗഭാഗ്യം എന്നൊരർത്ഥം അല്ലാഹു കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അത് മാർക്കറ്റിൽ ലഭിക്കില്ല, അത് ലോകത്തെവിടെയും ലഭിക്കില്ല, അത് അല്ലാഹുവിനോട് ചോദിച്ച് വാങ്ങുക തന്നെ വേണം. ഇസ്തിഗ്ഫാർ അധികരിച്ചാൽ അറിയാത്ത നമ്മൾക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് വെള്ളമില്ലാത്ത ലോകത്തിന്റെ മുമ്പിൽ അല്ലാഹു നമുക്ക് മഴ നൽകുമാറാകട്ടെ. അല്ലാഹു അതിസമൃദ്ധമായ മഴ നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല മഴ വർഷിപ്പിച്ച് തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സലാത്ത് ചൊല്ലി ഒരു 11 ഇസ്തിഗ്ഫാറും ചൊല്ലിയിട്ട് നമുക്ക് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സുമായിട്ട് അവസാനം ഈ സദസ്സിലേക്ക് തന്ന എൻ്റെ പ്രിയങ്കരനായ സുഹൃത്തു കൂടിയായ രവി എന്നൊരു സഹോദരൻ 1001 രൂപ ഈ സദസ്സിന് വേണ്ടി എല്ലാ നിലക്കും ഫ്ലക്സ് അടിക്കാനും ഇതിനു വേണ്ടി ഓടിച്ചാടി നടക്കാനും ഒരുപാട് പ്രവർത്തിക്കുന്ന ആളാണ്. അത് കേരളത്തിന് മാത്രം ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അത് മതേതര കേരളത്തിൻ്റെ ഒരു പാരമ്പര്യമാണത്. അല്ലാഹു നിലനിർത്തി തരട്ടെ, അല്ലാഹു നിലനിർത്തി തരട്ടെ. കൊണ്ടും കൊടുത്തും പരസ്പരം ഉണ്ടും ജീവിക്കുന്ന ആളുകളായിട്ട് മാറും.
മാറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹിദായത്തിന്റെ കവച കവാടങ്ങൾ തുറന്നു കൊടുക്കുമാറാകട്ടെ. ബിസിനസ്സുകളിലും ജോലികളിലും ഖൈറ് ബർക്കത്ത് അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. യുമഹ പെന്നിലസ്സൻ ഹോംലെസ്സൻ അൺഎംപ്ലോയ്ഡ് ബട്ട് യു ഹാവ് ഓൺലി തിങ് വൺ ദാറ്റ് മണി കാൻ ടു ബൈ ഹി ഈസ് അല്ലാഹ്. യ ആസ്മാൻ കോ കൗൻ ബനായാ, യ സമീൻ കോ കൗൻ ബനായാ, യ പത്തർ കോ കൗൻ ബനായാ, യ ഫൂൽ കോ കൗൻ ബനായാ, യ ഉത്തർ കോ കൗൻ ബനായാ, യ സമീൻ കോ കൗൻ ബനായാ, യ സൂരജ് കോ കൗൻ ബനായാ. ഈ ജവാബ് ഖുദാ നേ ബ کس لیے بنایا مصطفی کے خاطر وما ارسلناك الا رحمتا للعالمين അതുകൊണ്ട് അല്ലാഹു അവിടുത്തെ പ്രവാചകനും കാണിച്ചു തന്ന മാർഗ്ഗത്തിലൂടെ ജീവിക്കുക. റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാം ദീന വബി മുഹമ്മദിൻ നബിയൻ വറസൂല. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. صلى الله عليه وسلم صلى الله على محمد 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 صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصلي على جميع الانبياء والمرسلين. ഈ സദസ്സും അല്ലാഹു തളർത്തിയിട്ടില്ല. 46,666 രൂപ റഹീം എന്നൊരു സഹോദരൻ കുരു തക്ബീർ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു നിയ്യത്ത് വെച്ചാത് അല്ലാഹു തളർത്തൂല, അത് ഉറപ്പാണ്. വറഹ്മത്തി വസിഅത്ത് കുല്ല ശൈ, അല്ലാഹു ഉറഹമായ പ്രതിഫലം നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല മാറാവ്യാധി രോഗങ്ങളെ തൊട്ട് നമുക്ക് ആക്കുമാറാകട്ടെ. ഇതിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ഇതിൻ്റെ സംഘാടകർ എല്ലാവരെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2,66,666 തന്ന സുബൈർ എന്ന സഹോദരൻ, അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിൻ്റെ ദുബായിലുള്ള ബിസിനസ്സിലും കേരളത്തിലുള്ള എല്ലാ കച്ചവട എല്ലാ വാണിജ്യ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വതആല അഭിവൃദ്ധി കൊടുക്കട്ടെ. ഇസ്ലാമിനെ ശക്തിപ്പെടുത്താനുള്ള എല്ലാ വാതായനങ്ങളും അല്ലാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം استغفر الله العظيم 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 ولا حول ولا قوة إلا بالله العلي 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 العظيم. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. ارحم الراحم يا راجاد راجنا يا ملك الجبار يا تمبران ننجل چلي صلاة غل الله استغفار غل الله الله സ്വീകരിക്കണേ അല്ലാ.
പടച്ചവനെ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളെ ഞങ്ങൾ മുത്തായി നബിയുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ, ഞങ്ങളെ മുത്തായ നബിയുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അല്ലാഹുമ്മ ആതിഹിൽ വസീല വൽ ഫളീല والدرجه الرفيعه العاليه الشريفه وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامه انك لا تخلف الميعاد. ارحم الراحم يا راجادي راجنا يا ملك الجبار يا تمبراني ഞങ്ങളെ ചൊല്ലിയ സലാത്തുകൾ സലാമുകൾ അല്ലാ ഇസ്തിഗ്ഫാറുകൾ അല്ലാ അതിന്റെയൊക്കെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഈ സുന്ദരമായ മജ്‌ലിസിനെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാ. നിനക്കിഷ്ടപ്പെടാത്ത വല്ലതും ഞങ്ങൾ പറഞ്ഞെങ്കിൽ വിട്ടുപുറത്തു മാഫാക്കി തരണേ അല്ലാ. ഈ ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്കുള്ള ആശയ സംവേദനത്തിൽ ഏതെങ്കിലും രൂപത്തിന് നിനക്കിഷ്ടപ്പെടാത്ത വല്ലതും വന്നെങ്കിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാഫാക്കി തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മാതാപിതാക്കളല്ലാ, പടച്ചവനെ ഞങ്ങളെ ഉമ്മമാരല്ലാ, ഞങ്ങളെ ഉപ്പമാരല്ലാ, വല്യമ്മമാരമ്മായിമാർ, ഞങ്ങളെ കൂട്ടുകുടുംബാദികളല്ലാ, ഞങ്ങളെ ബന്ധുമിത്രാദികളല്ലാ, സഹായിച്ചവർ സഹകരിച്ചവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, മാറാവ്യാധി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുമ്പോഴും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എത്രയോ ആളുകളുണ്ടല്ലോ. ഈ വിനീതന്റെ സദസ്സിന് 2013 മുതൽ ഇന്ന് വരെ ആരൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ തമ്പുരാനെ, അല്ലാഹുവേ പുഞ്ചിരി കൊണ്ട് സമ്മാനിച്ചവരല്ലാ. ഈ സദസ്സിലേക്ക് കൈപിടിച്ച് ആനയിച്ച വന്യരായ ഉസ്താദന്മാർ, അല്ലാഹുവേ ഞങ്ങളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഉലമാക്കളല്ലാ, ഞങ്ങളെ സംഘടനകളുടെ പ്രസ്ഥാനത്തിന്റെ ഉലമാക്കളല്ലാ, പടച്ചവനെ ഞങ്ങളെ സ്ഥാപനത്തിന്റെ ഭാരവാഹികളല്ലാ, എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ തമ്പുരാനെ ഈ സുന്ദരമായ മജ്ലിസിന്റെ തീരത്ത് നിന്ന് പാപമോചനത്തിന് വേണ്ടി ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഇന്നലെ വരെ ഞങ്ങൾ എത്രയോ തിന്മകൾ ചെയ്തവരാണ്, എത്രയോ തെറ്റുകൾ ചെയ്തവരാണ്, അപരാധത്തിൽ പെട്ടുപോയവരാണ് തമ്പുരാന്. ഈ പാതിരാത്രിയിൽ അല്ലാഹുവേ നിന്നിലേക്ക് ഉയർത്താനുള്ള അവകാശം ഞങ്ങൾക്കില്ല, പടച്ചവനെ അതിനുള്ള പാകതയോ പക്വതയോ ഇല്ല. അല്ലാഹുവേ നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല. അല്ലാ ആര് ഞങ്ങളെ പിരിഞ്ഞാലും നീ ഞങ്ങളുടെ കൂടെയുണ്ടല്ലോ തമ്പുരാന്. അല്ലാഹുവേ ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാ, ജീവിതത്തിൽ ചെയ്തു പോയ ദോഷങ്ങളൊക്കെ നീ പൊറുക്കണേ അല്ലാ. അല്ല അത്രയോ ഹറാമ് ചെയ്തു, ഹറാമ് കണ്ട് ഹറാമ് കേട്ടു, എല്ലാം നീ പൊറുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ മനസ്സ് പരിപൂർണമായി മുക്തമാക്കി, എല്ലാ പാപങ്ങളിൽ നിന്ന് കറകളഞ്ഞതാക്കി, വിശുദ്ധമായ ഖുർആനിന്റെയും ഹദീസിന്റെയും തണലിലൂടെ നടന്ന് അല്ലാഹുവിന്റെ സുവലോക സ്വർഗത്തിലേക്ക് ഞങ്ങൾ വഴി നടത്തണേ അല്ലാ. പടച്ചവനെ തമ്പുരാനെ അല്ലാഹുവേ എല്ലാ പാപങ്ങളിൽ നിന്ന് മുക്തമാക്കി, കവാടം കടന്ന് വീടിന്റെ ഉമ്രവാതിലേക്ക് വലത്തെ കാലെടുത്ത് കയറുമ്പോ ഒരു പുന്നുമോന്റെ ഹൃദയം പോലെ, അല്ലാഹുവേ വളരെ സുതാര്യമായ മനസ്സ് പോലെ, എല്ലാ പാപങ്ങളിൽ നിന്ന് കറകളഞ്ഞ മുക്തമായ ഹൃദയത്തിന്റെ ഉടമകളാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ഹലാലായ മുറാദുകൾ നീ സ്വീകരിക്കണേ അല്ലാ, ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ മൺമറഞ്ഞു പോയവരല്ലാ, പടച്ചവനെ മറമറഞ്ഞു പോയവരല്ലാ, ആരടി മണ്ണിലേക്ക് പോയവരല്ലാ. കടിഞ്ഞ ഈ സുന്ദരമായ സദസ്സിൽ വരുമ്പോ, ഈ നാട്ടിൽ വന്ന് പ്രഭാഷണം നടത്തുമ്പോ ഒരു പക്ഷേ ഉണ്ടായിരുന്നു വരുന്നില്ല എന്റെ പ്രിയങ്കരനായ എന്റെ സുഹൃത്തിന്റെ വാപ്പയടക്കമല്ല, എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഷെരീഫിന്റെ വാപ്പയടക്കമുള്ള ഒരുപാട് ആളുകൾ ഖബറിലാണ് തമ്പുരാനെ. അല്ലാഹുവേ
ശരീരത്തിലെ പ്ലേഡ് വെച്ച് കീറി മുറിക്കേണ്ട രൂപത്തിലുള്ള ഓപ്പറേഷന് വിധേയമാക്കുന്ന അല്ലാഹുവേ ശരീരങ്ങളാക്കുന്ന രോഗങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യല്ല അല്ലാഹുവേ നട റോഡിൽ ചീഞ്ഞളിഞ്ഞു കിടക്കുന്ന മൃതശരീരങ്ങളാക്കല്ല അല്ലാ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാതെ രക്തമാർന്നെരിഞ്ഞു കിടന്ന് അവസാന പടച്ചവരെ ഉള്ളിലുള്ളത് വെളിയിലേക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത് കളഞ്ഞ് പഞ്ഞി നിറച്ച് അല്ലാഹുവേ ആരുടെ മണ്ണിൽ പോയി കിടക്ക വഴി നടത്തല്ലേ തമ്പുരാനേ അല്ലാഹുവേ നട റോട്ടിൽ ചീഞ്ഞളിഞ്ഞു പോകുന്ന ശരീരങ്ങളാക്കല്ല അല്ലാ വാഹനത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ് രക്ഷ നൽകണേ തമ്പുരാനേ അല്ലാഹുവേ ഈ സദസ്സിനെ കെട്ടിപ്പൊടുക്കിയ സംഘാടകരല്ല ഈ സദസ്സിലേക്ക് കടന്നു വന്ന് ആശീർവാദം തന്ന ഉസ്താദുമാരല്ല ഞങ്ങളെ പ്രിയങ്കരനായ ഹാജാദാരി ഉസ്താദ് ആഫിയത്ത് കൊടുക്കണേ അല്ല ആഫിയത്തോടെയുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല സഞ്ചരിക്കുന്ന സമസ്ത എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അല്ലാഹുവേ ദീനിനു വേണ്ടി സമസ്താക്ക് വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ സ്വീകരിക്കണേ അല്ല അല്ലാഹുവേ അർഹമായ പ്രതിഫലം നൽകണേ അല്ല ആഫിയത്തും ആരോഗ്യവും കൊടുത്ത് ദീർഘകാലം ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാനുള്ള സൗഭാഗ്യവും ആത്മീയ തണലും നൽകണേ തമ്പുരാനെ അല്ലാഹുവേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഉലമാക്കളല്ല അല്ലാഹുവേ ഉലമാക്കളല്ല അല്ലാഹുവേ ഉലമാക്കളല്ല ആ മഹാനുഭാവന്മാരുടെ ദർജകൾ ഉയർത്തരേ തമ്പുരാനെ അല്ലാഹുവേ മൺമറഞ്ഞു പോയ ഞങ്ങളെ മഹാരഥന്മാരുടെ ദർജകൾ ഉയർത്തണേ അല്ലാ ഈ അടുത്ത കാലത്ത് ഞങ്ങളോട് വിട പറഞ്ഞു പോയ ഞങ്ങളെ പിതാവായ ശൈഖുല ഹസൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിന്റെ ഖബർ ജീവിത സുഖത്തിലാക്കണേ അല്ലാ പടച്ചവരെ ദർജകൾ ഉയർത്തണേ തമ്പുരാനെ അല്ലാഹുവേ കോയക്കുട്ടി ഉസ്താദ് അടക്കം ബഹുമാനപ്പെട്ട കുമരപുത്തൂരെ ഉസ്താദ് അടക്കം അതേപോലെ വാവാട് ഉസ്താദ് ക്ഷീണത്തിലാണ് പടച്ചവനെ ഒരുപാട് ഉസ്താദന്മാർ രോഗിയാണ് തമ്പുരാന് അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാ ശിഫ നൽകണേ അല്ലാ ആയിരാരോഗ്യം നൽകണേ അല്ലാ ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ സിഹത്ത് സലാമത്ത് നൽകണേ അല്ലാ എത്ര ആയുസ്സാണോ നിങ്ങൾക്കുള്ളത് ജീവിതകാലം ഇസ്സത്തോടെ സിഹത്തോടെ സലാമത്തോടെ മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഗതികേട് നിങ്ങൾക്ക് വരുത്തല്ലേ തമ്പുരാനെ വരുത്തല്ലേ തമ്പുരാനെ ആരുടെ മുമ്പിലും വഷളാക്കല്ലേ തമ്പുരാനെ ലാഗവേ നല്ല സമയത്ത് നല്ല സ്ഥലത്ത് വെച്ച് നല്ലതുപോലെ മരിക്കാൻ നിങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മുഅ്മിനായി കാമിലായി ഈമാനോടുകൂടി മരിക്കാൻ നിങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ ലാഗവേ പടച്ചവനെ തമ്പുരാനെ
അല്ലാഹുവേ അല്ലാഹുവേ ഈ സുന്ദരമായ നാട്ടിലേക്ക് കടന്നു വന്നപ്പോ പടച്ചവനെ അല്ലാഹുവേ വളരെ സ്നേഹോഷ്മളമായ സ്വീകരണം നൽകിയ പടച്ചവനെ ഇതിന്റെ സെക്രട്ടറി അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഖൈർ ബർക്കത്ത് ചൊരിയണേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ അല്ലാ ഒരു പുണ്യമോളും മരണപ്പെട്ടു പോയി അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് തമ്പുരാനെ കബർ ജീവിത സുഖത്തിലാക്കണേ അല്ലാ സന്തോഷത്തിലാക്കണേ അല്ലാ അദ്ദേഹം ആ പുണ്യമോൾക്കൊരു മോനുണ്ട് തമ്പുരാന് നാല് പെൺമക്കളുള്ള അദ്ദേഹത്തിന് ഒരു പേരക്കിടാവായി ലഭിച്ച പുണ്യമോന നീ അല്ലാഹുവേ താങ്ങും തണലുമായി വളർത്തണേ അല്ലാ ഹാഫിളാക്കണേ അല്ലാ ദീനിന്റെ ഖാദിമാക്കണേ തമ്പുരാനെ അല്ലാഹുവേ അല്ലാഹുവേ ഭക്ഷണം തരുന്ന വിളമ്പി തരുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് എന്റെ പ്രിയങ്കരനായ സുഹൃത്തിന്റെ ഉമ്മയടക്കമുള്ള ഒരുപാട് ആളുകളുണ്ട് തമ്പുരാനെ അന്നം തരുന്ന വെള്ളം തരുന്ന പൊന്നുമക്കളെ പോലെ സ്നേഹിക്കുന്ന ഉമ്മമാരുണ്ട് തമ്പുരാനെ സ്വീകരിക്കണേ അല്ലാ അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ ശാരീരികമായ പ്രായത്തിന്റെ ആവശ്യതകൾ അനുഭവിക്കുന്ന വാർദ്ധക്യത്തിന് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ വിനീതന്റെ വല്യമ്മടക്കമുള്ള ഒരുപാട് ആളുകൾ അല്ലാഹുവേ 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 എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാ.